കാത്തിരിക്കുന്നതിന് മുന്നിലൂടെ അത് ഇഴയും, ഭയപ്പെടുന്നതിന് മുന്നിലൂടെ അത് നിർത്താതെ കുതിക്കും. വിലപിക്കുന്നതിന് അത് ദീർഘവും ആഘോഷിക്കുന്നതിന് ക്ഷണികവുമായി തീരും. എന്നാൽ പ്രണയിക്കുന്നവനാകട്ടെ സമയമനുസരിച്ച്, ആൻഡ് ടൈം മേ പ്രൂവ് തിങ്സ്, കാലം ചിലപ്പോൾ ചില സത്യങ്ങൾ തെളിയിച്ചേക്കാം, പക്ഷെ അതിനൊരിക്കലും മുറിവുകൾ ഉണക്കാനാവില്ല. ആൻഡ് ഇഫ് ഇറ്റ് ഡസ്, ദോസ് വെയർ നോട്ട് റിയൽ വൂൺസ്. റിയൽ വൂൺസ് നെവർ ഗെറ്റ് ഹീൽഡ് വിത്ത് ടൈം. അയ്യോ ഗുരുജിയോ, ദേവി ഇത് ക്ഷമിക്കണേ. ഞങ്ങളെപ്പോലെ പാവങ്ങളിങ്ങനെ ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞ ഇവൻ കേക്കില്ല. അതിനിവൻ എന്ത് തെറ്റെയ്തെന്നാ പറയുന്നേ? ഈ കുട്ടികൾ പഠിക്കാൻ ഏറെ കഷ്ടപ്പെടുന്ന ശ്ലോകം ഒറ്റത്തവണ കേട്ടപ്പോൾ തന്നെ അവൻ പഠിച്ചില്ലേ? സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിന്റെ കയ്യിലുള്ള സുദർശന ചക്രത്തിന് എത്ര ശക്തിയുണ്ടോ അത്ര ശക്തനാക്കും. ഓക്കെ, അതിനിവൻ എന്ത് തെറ്റെയ്തെന്നാ പറയുന്നേ? ഈ കുട്ടികൾ പഠിക്കാൻ ഏറെ കഷ്ടപ്പെടുന്ന ശ്ലോകം ഒറ്റത്തവണ കേട്ടപ്പോൾ തന്നെ അവൻ പഠിച്ചില്ലേ? സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിന്റെ കയ്യിലുള്ള സുദർശന ചക്രത്തിന് എത്ര ശക്തിയുണ്ടോ അത്ര ശക്തനാക്കും. അടിപൊളിയുണ്ട്, വാ പോരെ. ഇനി പല ഏടിയും കൂടി ചെയ്യാലോ, അത് കഴിഞ്ഞിട്ട് ഔട്ട് എടുക്കാം അല്ലേ? ഓക്കെ. മൾട്ടിപ്പിൾ വോയിസ് പടമല്ലേ, ചെയ്തിട്ട് നിങ്ങൾ സിങ്ക് ആവുന്നില്ല. അല്ലെങ്കിലും മൾട്ടിപ്പിൾ വോയിസ് ചെയ്യാൻ നിന്നെ കഴിഞ്ഞിട്ടില്ല ആളുള്ളൂ. അതെ, നിന്റെ ക്യാമുകിയുടെ 10-12 മിസ് കോൾ ഉണ്ടായി. അയ്യോ പണി വളയല്ലോ, ഞാനിന്ന് മോർണിംഗ് കോള് പിക്ക് ചെയ്യാൻ പറഞ്ഞതാ. റമിക്കി ഒറ്റ മിനിറ്റ്. വിളിച്ചോ വിളിച്ചോ. എടേ ഇന്നല്ല അത്ര സ്റ്റുഡിയോ വരാൻ പറ്റില്ല, സോ രാവിലെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ കഴിഞ്ഞിറങ്ങിയതേ ഉള്ളൂ. മാക്സിമം ഒരു 1 hour. ഞാനത് പറയാനാ വിളിച്ചത്. ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാനിന്ന് മിക്കവാറും ഉച്ചയാവും ഫ്രീ ആവുമ്പോ. ഉച്ചക്കോ?
എന്തുപറ്റി? എന്റെ കോളേജില് പഴയൊരു സാറ് ഇന്ന് രാവിലെ അർജന്റായി കാണുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് വരാൻ പറ്റൂ. നിന്റെ കലയിലും എപ്പോഴും ഉണ്ടാവും വള്ളിക്കെട്ട് കേസുകൾ. എത്തുമ്പോളേക്ക് ഞാൻ വീട്ടിൽ കാണും. ഓക്കേടാ, ബൈ, ലവ് യു. ശരി. നീ ഇപ്പൊ ഇറങ്ങും? ഞാനൊരു ഉച്ച കഴിയുമ്പോ ഇറങ്ങും. ഉച്ച കഴിയുമ്പോഴോ? കറക്റ്റ് ടൈം പറ. ഒരു രണ്ടല്ലെങ്കിൽ 3 മണി. ഓ, അങ്ങനെയാണെങ്കിൽ നീ പോക്കോ, ഞാനെന്തായാലും അതിനകം തിരിച്ചു വരില്ല. കൊള്ളാം കൊള്ളാം, നടക്കട്ടെ. അടെ, ഇന്നെന്താ പ്രോഗ്രാം? ഞാൻ പറഞ്ഞല്ലേ എനിക്കൊരു പഴയ സാറിനെ കാണാനുണ്ടെന്ന്. അത് കഴിഞ്ഞ് ആ ആർക്കറിയാം, അവന്റെ കാര്യമല്ല, ഒന്നും പറയാൻ പറ്റൂല. ഓക്കെടി, ഞാൻ വിളിക്കാം. ബൈ. അങ്ങനെ കൃത്യമായൊരു സമയം ഉണ്ടായിരുന്നില്ല സർ, എങ്കിലും ഒരു 8 മണി കൂടുതൽ താമസിച്ച് വന്നിട്ടുള്ളത് വളരെ കുറവായിരുന്നു. ഇനിയിപ്പോ അഥവാ താമസിക്കുമെങ്കിൽ തന്നെ എന്നെയും മോളെ വിളിച്ച് പറയാറുള്ളതാ. ഈ ഡോക്ടർക്ക് ശത്രുക്കളാരെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? അങ്ങനെ എനി ഓഫീസ് സ്റ്റുഡന്റ്സ്, പേഷ്യൻസ്, അങ്ങനെ ആരെങ്കിലും? ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്ക്. ദേവരാജന് ശത്രുക്കളൊന്നും ഉണ്ടാവാനുള്ള ഒരു ചാൻസും ഇല്ല സർ, കാരണം അദ്ദേഹം ഒരാളുടെ പോലും ദേഷ്യത്തോടെ സംസാരിക്കുന്നത് ഞാൻ കണ്ടില്ല. താനാരാ? ഇവളുടെ സഹോദരനാണ്. അയാളുടെ എല്ലാ കാര്യങ്ങളും തനിക്കറിയാമോ? ഇല്ലല്ലോ, അതറിയാവുന്നവര് പറഞ്ഞോളൂ, ചോദിക്കുന്നതിന് മാത്രം. സോറി സർ. കമോൺ, നന്നായി ആലോചിച്ചു പറ. അങ്ങനെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല സർ, അവൻ പറഞ്ഞത് സത്യമാണ്, അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. അമീർ. Yes, sir. ഈ ഡോക്ടറുടെ ഫോൺ എത്രയും പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യണം. കോൺടാക്ട് സൈബർ സെൽ ഇമ്മീഡിയറ്റ്ലി. ആൻഡ് ജോർജ്, അയാളുടെ ഒരാഴ്ച അല്ല 2 ആഴ്ചത്തെ കംപ്ലീറ്റ് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് കോൾ ഡീറ്റെയിൽസ് എനിക്ക് ഉടനെ വേണം. Yes, sir. ഞാൻ ഡോക്ടറുടെ ഒരു പഴയ സ്റ്റുഡന്റ് ആണ്. സാറ് രാവിലെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിരുന്നു. എന്താ പ്രശ്നം? എന്താ തന്റെ പേര്? ഋതു. ഡോക്ടർ എപ്പോഴാ തന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്തിനാണ് കാണുന്നതെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല സർ, സാർ ഇന്നലെ രാത്രിയാണ് ഫോണിൽ മെസ്സേജ് അയച്ചത്. പക്ഷേ ഞാനത് കണ്ടത് ഇന്ന് രാവിലെയാണ്. പിന്നെ തിരിച്ചു വിളിച്ച് നോക്കിയപ്പോ സാറിന്റെ ഫോൺ ഓഫ് ആയിരുന്നു. രാത്രി എന്ന് പറയുമ്പോ? What time was it exactly? ഇപ്പൊ പറയാം സർ. സർ, ഇത് 11:44 ആണ്. സർ പ്ലീസ്, എന്താ പ്രശ്നം എന്നൊന്ന് പറയോ. ഇന്നലെ വൈകുന്നേരം മുതൽ ഈ ഡോക്ടർ ദേവരാജ് മിസ്സിംഗ് ആണ്. ഇതിനിടയ്ക്ക് ആകെ നടന്നിരിക്കുന്ന ഒരേ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു മെസ്സേജ് മാത്രമാണ്.
പ്രതികരിക്കുക. താനി ഡോക്ടറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു എന്നല്ലേ പറഞ്ഞത്? എത്ര നാളായി ഇപ്പൊ പാസ് ഔട്ടായിട്ട്? അതിനുശേഷം എന്തെങ്കിലും കാര്യത്തിന് താൻ അയാളെ കോണ്ടാക്ട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ അയാൾ തന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു? ഇല്ല സർ, ഞാൻ കഴിഞ്ഞ വർഷം പാസ് ഔട്ടായത്. അതിനുശേഷം ഞാൻ സാറിനെ കണ്ടിട്ടില്ല, പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. ഓക്കേ, താനിപ്പോ എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് സർജൻസി ചെയ്യുന്നു സർ, ഹൈ റേഞ്ച് ഹോസ്പിറ്റൽ. അപ്പൊ ഡോക്ടർ കാണണമെന്ന് പറഞ്ഞ എന്തിനാണെന്ന് തനിക്ക് ഒരു ഐഡിയ ഇല്ലേ? ഇല്ല സർ. ഡോക്ടർ എന്തെങ്കിലും ഈ ഋതുവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല സർ, ഞാൻ ഈ കുട്ടിയെ കാണും തന്നെ ആദ്യമായിട്ടാണ്. എനിവേസ്, എനിക്ക് ഈ ഡോക്ടറിന്റെ രണ്ട് ഫോട്ടോസ് വേണം, ഒന്ന് ക്ലോസ് ആൻഡ് എ ഫുൾ സൈസ് വൺ. ഈ ഡോക്ടർ ആളെങ്ങനെയായിരുന്നു കോളേജിൽ? ഐ മീൻ ഹൗ വാസ് ഹി വിത്ത് ദ സ്റ്റുഡന്റ്സ്? സാറിന് എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു, അതുപോലെ തന്നെയായിരുന്നു സാറിന് സ്റ്റുഡൻസും. താൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഈ ഡോക്ടറുമായിട്ട് എന്തെങ്കിലും പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ദാറ്റ് ഇൻക്ലൂഡ്സ് എവരിതിങ്? ഇല്ല സർ. യു ഷുവർ? യെസ്. ഓക്കേ, ലീവ് ഇറ്റ്. ബട്ട് ഇഫ് ഇൻ കേസ് എനിത്തിങ് ന്യൂ ഹാപ്പൻ, യു ഹാവ് ടു റിപ്പോർട്ട് ഇറ്റ് ഇമീഡിയറ്റ്ലി. യു കാൻ കളക്ട് മൈ നമ്പർ. ശരി. എവിടെയാ തന്റെ വീട്? വീട് കട്ടപ്പനയാണ്. ഞാനിവിടെ ഒരു ഫ്രണ്ടിനൊപ്പം രണ്ടിനാണ് താമസിക്കുന്നത്. ഓക്കേ ദെൻ, തന്റെ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്തിട്ട് ഇപ്പൊ പോക്കോ. ഓക്കേ സർ. എന്റെ പൊന്നുരതു, നീ ഈ കാര്യം ഒന്ന് വിട്. എത്ര തവണ ഞാനിത് പറയുന്നു, വെറുതെ അതൊരു ടെൻഷൻ അടിച്ച് നീ ദിവസം കളയല്ലേ? എടീ, അയാൾ നിനക്കൊരു മെസ്സേജ് അയച്ചു കാണെന്ന് പറഞ്ഞു. ഓക്കെ, നീ കാണാൻ ചെന്നപ്പോ അയാൾ മിസ്സിംഗ് ആണെന്ന് പറയുന്നു, അതും ഓക്കെ. പക്ഷെ അയാൾ എന്തിനു മെസ്സേജ് അയച്ചെന്നോ എവിടെ പോയെന്നോ ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ അറിയാൻ വേണ്ട കാര്യത്തെ കുറിച്ച് ഓർത്തിങ്ങനെ ടെൻഷൻ അടിച്ച് വെറുതെ സമയം കളയല്ലേ? പിന്നെ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ പോലീസ് ചോദ്യം ചെയ്യുന്നു പറഞ്ഞു നീ ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു പോലീസുകാരനോട് സംസാരിക്കുന്നു. എനിക്ക് അതല്ല, സാറ് ഇന്നലെ വൈകുന്നേരം മുതൽ മിസ്സിംഗ് എന്നാ പറഞ്ഞേ, പിന്നെ എനിക്കിങ്ങനെ രാത്രി മെസ്സേജ് അയക്കും. ഷോ, എനിക്ക് ആലോചിച്ചിട്ട് എന്റെ പ്രാന്ത് പിടിക്കുക. അപ്പൊ നീ ദിവസം ഇതും പറഞ്ഞ് കളയണ പരിപാടി അല്ലേ? സഞ്ജു വെയിറ്റ്, നീ എന്റെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിനക്ക് എങ്ങനെ ഉണ്ടാവുന്നെങ്കിൽ, അല്ലെങ്കിൽ നിനക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നെങ്കിൽ നീ ഇങ്ങനെ പറയോ? അതിന് എനിക്ക് പെങ്ങളില്ലല്ലോ. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അയാളുടെ മിസ്സിംഗ് പോയി എനിക്ക് അവക്കോ യാതൊരു ബന്ധവുമില്ല. അപ്പൊ അറിയാൻ പാടില്ല കാര്യത്തെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാൻ. ഞങ്ങൾക്ക് നിന്നെ പോലെ തലയ്ക്ക് ഉള്ളൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്, എഴുന്നേക്ക്, നമുക്ക് പോയി ഒരു പടമൊക്കെ കണ്ട് തിരിച്ചു വരാം. അപ്പോഴേ എന്റെ ഈ പേടിയും ടെൻഷനൊക്കെ മാറി നീ ഒന്ന് കൂളാവും. വാ വാടി. Yeah, I know him well. കറക്റ്റ് എത്ര മണിക്കാണ് നിങ്ങൾ ഇന്നലെ കണ്ടുവരുന്നതെന്ന് ഡോക്ടർ ഓർക്കുന്നുണ്ടോ? Maybe ഒരു 5:15 ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു 5:30. That's our usual time. അതിനപ്പുറം പോകില്ല. We close around that time. ഡോക്ടറുടെ അറിവിൽ ഈ ദേവരാജ് ഇൻവോൾവ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രൊഫഷണലി ഓർ അല്ലാതെ? You know him well, I guess. No, sir. അങ്ങനെയൊന്നും, nothing like that. Okay, doctor. Thanks for your time. ഡോക്ടർ ദേവരായന്റെ വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും കിട്ടിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ശത്രുക്കൾ എന്ന് പറയാനായിട്ട് അങ്ങനെ ആരും തന്നെ ഇല്ല. സോ അയാളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യത ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ശേഷം അയാളെ കുറിച്ച് നമുക്ക് ആകെ കിട്ടിയിരിക്കുന്ന വിവരം
അയാളുടെ പഴയ സ്റ്റുഡന്റിന് അയാൾ അയച്ചിരിക്കുന്ന ആ ഒരു മെസ്സേജ് മാത്രമാണ്. അമീർ, സൈബർ സെല്ലിന് റിപ്പോർട്ട് കിട്ടിയോ? യെസ് സർ. അവർ പറഞ്ഞനുസരിച്ച് ഇന്നലെ വൈകുന്നേരം 6:30 മുതൽ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതിനുശേഷം രാത്രി 11:44 വീണ്ടും സ്വിച്ച് ഓൺ ആയി. ഈ സമയത്താണ് ആ പെൺകുട്ടിയുടെ ഫോണിലേക്ക് അയാൾ മെസ്സേജ് അയച്ചിട്ടുള്ളത്. വീണ്ടും 11:48 ഫോൺ സ്വിച്ച് ഓഫ് ആയി. അതിനുശേഷം ഇതുവരെ പിന്നെ ഓൺ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. ഫോൺ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ കിട്ടിയോ? അത് കിട്ടി സർ. കുട്ടിക്കാനത്തിനടുത്ത് വെച്ചാണ് ഓഫ് ആയിരിക്കുന്നത്. അതിനുശേഷം പരുന്തുംപാറ ഹിൽ പോയിന്റിലുള്ള BSNL ടവറിന്റെ റേഞ്ചിൽ ഓണായി. ജോർജ്, സർ ഉടൻ തന്നെ ഈ പരുന്തുംപാറയിലും കുട്ടിക്കാനത്തും പോയി അയാളുടെ ഫോട്ടോ ഉപയോഗിച്ച് അന്വേഷിക്കണം. ഇപ്പൊ തന്നെ വെക്കോ. ഡോക്ടറുടെ കോൾ ലിസ്റ്റ് ചെക്ക് ചെയ്തോ? എനിത്തിങ് സ്ട്രേഞ്ച്? നോ സർ. കൂടുതലും വിളിച്ചിരിക്കുന്നത് അയാളുടെ ഭാര്യയുടെയും മകളുടെയും നമ്പറുകളിലേക്കാണ്. പിന്നെ കുറച്ച് നമ്പേഴ്സ് ഇനിയും വെരിഫൈനുണ്ട്. ദെൻ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. യെസ് സർ. പിന്നെ പെൺകുട്ടിയുടെ നമ്പർ കോൾ ലിസ്റ്റിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഋതു, ഞാൻ നോക്കിയിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ കോളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ആകെ ഉള്ളത് ഇന്നലെ രാത്രിയിലെ ആ ഒരു മെസ്സേജ് മാത്രമാണ്. അങ്ങനെ ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ നോർമലി 2 ചാൻസസ് ആണ് ഉള്ളത്. ഒന്നുകിൽ അയാൾ അവളെ കാണാൻ തീരുമാനിച്ചിരുന്നു മെസ്സേജിൽ പറഞ്ഞതനുസരിച്ച് ഇന്ന് രാവിലെ 10 മണിക്ക്, അതല്ലെങ്കിൽ താൻ മിസ്സിംഗ് ആണെന്ന് അയാൾക്ക് അവളെ അറിയിക്കണമായിരുന്നു. വാട്ടെവർ, ഡോക്ടറുടെ ഈ മെസ്സേജിന് പിന്നിലെ റീസൺ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. The only hint we have with us. ഇതാ, ഇനി അങ്ങോട്ട് റൈഡോടെ റൈഡായിരിക്കും. പണം കൊടുക്കുന്നുണ്ട്, നമുക്ക് ഇപ്പൊ തന്നെ വിറ്റിറഞ്ഞേക്കാം. ആ ജോർജിനോട് സംസാരിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു 10 രൂപയെങ്കിലും ഒപ്പിക്കാം. അതങ്ങോട്ട് കൊടുത്തേക്കാം. സിനിമ കണ്ടെടുത്തപ്പം പോലെ ഞാൻ ശ്രദ്ധിക്കുക. നീ ഇപ്പോഴത് വിട്ടില്ലല്ലേ? എന്ത്? ആ ഡോക്ടർ കാര്യം? ഏയ്, അതൊക്കെ ഞാൻ രാവിലെ തന്നെ മറന്നു. നിനക്ക് വെറുതെ തോന്നുന്നത്? എടീ, ഞാൻ നിന്നെ ഇന്ന് രാവിലെ മുതലല്ല കാണാൻ തുടങ്ങിയത്. എനിക്കറിയാം നീ മറന്നില്ലെന്നൊക്കെ. വെറുതെ ഒരു ദിവസം കളഞ്ഞു. അല്ലാന്ന് പറയണ. അയ്യോ, ഒരു കാര്യം വിട്ടുപോയി. പടങ്ങനുണ്ടെന്ന് മിക്ക വിളിച്ച് പറയാൻ പറഞ്ഞു. ഇതിലെ ചാർജും തീർന്നു. ഏ ഫോൺ ഇങ്ങനെ? എന്റെ ഫോൺ തന്നാലും അതിന് മിക്കയുടെ നമ്പർ വേണ്ടേ? ഓ, അത് ശരിയാണല്ലോ. ആ സാരല്ല, പടം നല്ലതുകൊണ്ട് ഞാൻ കണ്ടല്ലൊന്നും പറയാൻ പോകുന്നില്ല. അവള് ശരിക്കും നാട്ടിൽ പോയി. അവള് നാട്ടിൽ പോയ വിവരം ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. പറഞ്ഞ എന്നോടും കൂടെ ചെല്ലാൻ പറയും. ശരി, ഗുഡ് നൈറ്റ്. അപ്പോ പോവാണോ? രേഖയില്ലെന്നുള്ള ചോദ്യമൊക്കെ കേട്ടപ്പോ ഞാൻ ഓർത്തു. ഞാൻ ഓർത്തു. ഞാനൊന്നും ഓർത്തില്ല. എടീ, അടുത്ത മാസം നമ്മുടെ കല്യാണം വരെ കാത്തിരിക്കുന്ന കണ്ടോളൊക്കെ എനിക്കുണ്ട് കേട്ടോ. പിന്നെ കാത്തിരുന്നിട്ടുന്ന ഏത് സ്ഥാനത്തിനും ഒരു പ്രത്യേക മധുരമുണ്ട്. അല്ല, ഇത്രയും പറയാൻ മാത്രം ഞാനേനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലെങ്കിലും മനസ്സിലോർത്തില്ലേ? ഒന്ന് പോട. ശരിയെന്നാ, നീ ഇറങ്ങ. എനിക്കൊരു പണിയുണ്ട്. നാളെ കാണാം. ലവ് യു സഞ്ജു. അപ്പൊ ശരി, സൂക്ഷിച്ചു പോണേ. ശരി.
മമ്മി മമ്മി, എന്റെ ക്ലാസ്സിലെ എല്ലാവർക്കും ഉണ്ട്. നീ ഡാഡിയോട് പറ. കെവിൻ, നിനക്ക് ഇപ്പൊ ഗിയർ സൈക്കിളിന്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോ വാങ്ങിച്ചു തന്നാ തന്നെ നിന്നെ നോക്കാൻ ഞാൻ വേറെ ആളെ വെക്കേണ്ടി വരും. സോ ഒരു രണ്ടു വർഷം കൂടെ കഴിയട്ടെ, എന്നിട്ട് നോക്കാം. എങ്കിലും എനിക്ക് സൈക്കിൾ രണ്ടു വർഷം കഴിഞ്ഞിട്ട് മതി. ഇപ്പൊ എനിക്ക് ഒരു ഐപാഡ് വാങ്ങി തരുമോ? എന്തോ നടിയത്. പ്ലീസ് ഡാഡി, എന്റെ ക്ലാസ്സിലില്ല. ഹലോ അമീർ, എന്തായി നേരത്തെ? ഓ ഷിറ്റ്, താനിപ്പോ എവിടെ ഉള്ളത്? ഓക്കെ, പ്രൈംസി സെക്യൂർ ചെയ്യണം. വെളിയിൽ നിന്ന് ആരെ അകത്ത് കയറ്റരുത്. ഞാൻ ഉടനെ എത്താം, ഒരു 15 മിനിറ്റ്. എന്താ, എന്ത് പറ്റി? ഒരു ചെറിയ എമർജൻസി ഉണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് അവിടെ എത്തണം. എവിടെ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം, നിങ്ങൾ കഴിക്കേ. ഞാൻ ചിലപ്പോ വരാൻ വൈകും, നിങ്ങൾ കിടന്നോ. സാർ, ഈ കുട്ടി പറഞ്ഞനുസരിച്ച് ഇൻട്രൂന്റെ തല ഭിത്തിയിലിടിച്ചടുത്ത് ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ട്. അമീർ, കോൾ ദ ഫോറൻസിക് ടീം. അവരെത്തിയിട്ടുണ്ട് സാർ. ഗുഡ് ഈവനിങ് സാർ. വിനോദ്, സീൻ സെക്യൂർ ചെയ്തതിനു ശേഷം എല്ലാതിന്റെ ഫോട്ടോ എടുക്കണം. ഓക്കെ സാർ. ഡോണ്ട് മിസ് എനിത്തിങ് സാർ. വിക്ടിമിന്റെ മൊഴി അനുസരിച്ച് ഇൻട്രൂഡർ ആരായിരുന്നാലും ഗ്ലൗസ് ധരിച്ചിരുന്നു. സോ ദർ ഇസ് നോ പോസിബിലിറ്റി ഫോർ ഫിംഗർ പ്രിന്റ്സ്. നമുക്ക് ആകെ ഉള്ള ഒരു എവിഡൻസ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലഡ് സ്റ്റെയിൻ മാത്രമാണ്. Okay sir, let me check. തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഇയാളെ കുറിച്ച് ഋതുവിന് വേറെന്തൊക്കെ പറയാൻ പറ്റും? അയാളുടെ മുഖം ഞാൻ കണ്ടില്ല സർ, പക്ഷേ അത്യാവശ്യം വണ്ണുണ്ടായിരുന്നു. ഒരു ജാക്കറ്റ് പോലെ എന്തോ ഒന്നായിരുന്നു ഇട്ടിരുന്നത്. ഇന്നലെ കാണാതായി ഡോക്ടർക്കും അത്യാവശ്യം വണ്ണമില്ലേ? യു നോ ഹിം റൈറ്റ്? ഇന്നലെ രാത്രി അയാൾ തനിക്ക് അയച്ച ആ ഒരു മെസ്സേജും പിന്നെ ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഐ ഫീൽ ലൈക്ക് സംതിങ് ഈസ് കണക്ടഡ് സംവെയർ. വാട്ട് ഡു യു തിങ്ക്? സർ ഉദ്ദേശിക്കുന്നത്
എന്നെ ആക്രമിച്ചത് ഡോക്ടറാണെന്നാണോ? അതെനിക്കറിയില്ല. അയാൾക്ക് അത്യാവശ്യം വണ്ണമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചത്. വാട്ട് അബൌട്ട് സൈറ്റ്? ഹൈറ്റ്? ഹൈറ്റ് ഏകദേശം സഞ്ജുവിന്റെ അത്രയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു സർ. ഇതാരാ? എന്റെ ഫിയാൻസിയാണ് സർ, സഞ്ജു. താനപ്പോ റൂമിൽ കയറിയതിന് ശേഷം ഇയാളെ വിളിച്ചു എന്നാണോ പറഞ്ഞത്? വിളിച്ചു സർ, പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. താനെന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്? സ്വിച്ച് ഓഫ് ചെയ്തല്ല സർ, പിന്നെ അതിലെ ചാർജ് ഒന്ന് ഓഫ് ആയപ്പോയതാണ്. ഞങ്ങൾ റിപ്ഷൻ ആയപ്പോ തന്നെ ഫോൺ ഓഫ് ആയിപ്പോയിരുന്നു. എന്നിട്ട് വീട്ടിലെത്തിയ ശേഷം ചാർജ് ചെയ്തില്ലേ? ചാർജ് ചെയ്യാൻ ഇട്ടു സർ, പക്ഷെ ഓൺ ചെയ്യാൻ മറന്നുപോയി. പിന്നെ എങ്ങനെയാ താൻ ഇപ്പൊ ഇവിടെ എത്തിയത്? കുറച്ച് കഴിഞ്ഞ് ഫോൺ ഓൺ ചെയ്ത് നോക്കിയപ്പോ ഇവളുടെ ഋതുവിനെ മിസ് കോളായിട്ട് കിട്ടി. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചിരുന്നു സർ. തന്റെ നെറ്റിയിൽ നിന്ന് തോറ്റിയതാ സാർ? അത് വീട്ടിൽ ഇറങ്ങിയപ്പോ തല കഥകൾ നടിച്ചതാണ്, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓ, ഇതെപ്പോഴാണ് സംഭവം? കുറച്ചു മുമ്പാണ് സർ. കുറച്ചു മുമ്പെന്ന് പറയുമ്പോ? ഋതു, നിങ്ങൾ തമ്മിൽ അവസാനമായിട്ട് കണ്ടുപിരിയുമ്പോ ഇയാളുടെ നെറ്റിയിൽ ഇങ്ങനെ ഒരു മുറിവുണ്ടായിരുന്നു? ഇല്ല സർ. ഐ സീ. ഈ അറ്റാക്ക് ചെയ്ത ആളുടെ നെറ്റിയിൽ ഫ്ലവർ വേസ് കൊണ്ട് അടിച്ചിരുന്നു എന്നല്ലേ താൻ പറഞ്ഞത്? അതെ, അടിച്ചു. അതിനുശേഷമാണ് ഞാനോട് മുറി കയറിയത്. സാറേ, നീ പറഞ്ഞു വരുന്നത് ഇവിടെ കൊല്ലം നോക്കിയത് ഞാനാണെന്നാണോ? ആദ്യം നിന്റെ ഈ ചിരിയങ്ങ് നിർത്തിക്കോ. നിനക്ക് തന്നെ സ്വയം മനസ്സിലായല്ലോ തന്നെ സംശയിക്കാൻ ആവശ്യത്തിലധികം കാരണങ്ങളുണ്ടെന്ന്. സി മിസ്റ്റർ, എനിക്കിപ്പോ വേണമെങ്കിൽ സിറ്റുവേഷനിൽ എവിഡൻസസ് വെച്ച് തന്നെ കസ്റ്റഡിയിൽ വെക്കാം. സർ, പ്ലീസ് സ്റ്റോപ്പ് ദിസ്. സഞ്ജയ് ആൻഡ് മീ, വി ബോത്ത് ലവ് ഈച്ച് അദർ. ഞങ്ങളുടെ കല്യാണം വരെ ഓർപ്പിച്ചതാണ് അങ്ങനെയുള്ള ഒരാൾ. സാറ് വെറുതെ സഞ്ജയനെ സംശയിച്ച സമയം കളയുമ്പോ യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ ഓക്കെ, കം ഡൗൺ. തൽക്കാലം നമുക്കിത് വിടാം. ഇന്ന് ഇവിടെ വന്നത് ആര് തന്നെയായാലും അയാളുടെ ഉദ്ദേശം തന്നെ കിഡ്നാപ്പ് ചെയ്യുക അല്ലെങ്കിൽ കൊല്ലുക എന്നതിൽ ഏതെങ്കിലും ഒന്നായിരുന്നു. ഇങ്ങനെയൊക്കെ തന്നോട് ചെയ്യാൻ മാത്രം ശത്രുതയുള്ള ആരെങ്കിലും തന്റെ ഓർമ്മയിലുണ്ടോ? അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായി നടന്ന ഏതെങ്കിലും സ്ട്രേഞ്ച് ഇൻസിഡൻസ്, അങ്ങനെ എന്തെങ്കിലും? ഇല്ല സർ, അങ്ങനെ. ഇറ്റ് കാൻ ബി എനിത്തിങ്. എത്ര ചെറിയ കാര്യമാണെങ്കിലും തനിക്ക് പറയാം സർ. അത് ഗോൺ, എന്താണെങ്കിലും പറഞ്ഞോ. ഒരു രണ്ടു മൂന്ന് മാസം മുന്നേ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് ഞാനും സഞ്ജു ഉൾപ്പെട്ട ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ആവശ്യമായിരുന്നു പറയാതെ, അതൊക്കെ അവിടെ ചേർന്ന് തരുന്ന പ്രശ്നമാണ്. മിണ്ടായിരടാ, ആവശ്യമുണ്ടോ ഇല്ല എന്നൊക്കെ നീ തീരുമാനിക്കാനാണെങ്കിൽ ഞങ്ങൾ പിന്നെ എന്തിനാ ചേർക്കാനാണോ വന്നിരിക്കുന്നത്? നിന്നോട് ചോദിക്കുമ്പോ മാത്രം മറുപടി, അല്ലാതെ ഒരു ഒറ്റക്ഷരം വിട്ടി പോരുത്, മനസ്സിലായോ? സോറി സർ. ഓക്കെ, നൗ ടെൽ മീ അബൌട്ട് ദി ഇൻസിഡന്റ്. വള്ളി പുള്ളി തെറ്റാതെ പറയണം, മനസ്സിലായല്ലോ? ഞാൻ പറയാം സർ. അതെ, ഈ പെൺകുട്ടിയുടെ കൂടെ ഷോപ്പിംഗ് ഒക്കെ വരുമ്പോഴേ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. മര്യാദക്ക് ഇവിടെ ഇരിക്കെ ഒരു മിനിറ്റ്. സഞ്ജു, ഇത് നോക്കി.
എന്താ എന്താ സാർ പ്രശ്നം? ഹലോ, പോലീസ് സ്റ്റേഷൻ. ഇതിത്ര പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ കടയ്ക്കുള്ളിലുള്ള ആർക്കെങ്കിലേ പറ്റൂ. ഞാൻ ഈ പറയുന്ന നമ്പർ നിങ്ങളുടെ ആരുടെയെങ്കിലും ഫോണിലുണ്ടോ നോക്കണം. അപ്പൊ നീയാണാണല്ലേ? എന്താണ് എന്റെ പേര്? ഫൈസൽ. ഈ ഫോൺ നിന്റെ അല്ലേ? നിന്റെ അല്ലേ ഫോൺ? അതിന്റെ അടുത്ത ദിവസം പേപ്പറിൽ ഒരു വാർത്ത കണ്ടതല്ലാതെ ഈ സംഭവത്തെ കുറിച്ചോ അയാളെ കുറിച്ചോ ഇതുവരെ പിന്നെ യാതൊരു വിവരമില്ലായിരുന്നു സാർ. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. താനേതായാലും ഇവിടെ ഒറ്റയ്ക്ക് കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ വിവരം അറിയിച്ച് ആരോടെങ്കിലും വന്ന് തന്നെ കൊണ്ടുപോകാൻ പറയണം. അതുവരെ രണ്ട് പോലീസുകാരെ ഇട്ടേക്ക്. ഓക്കെ സാർ. നാളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൂട്ടി സ്റ്റേഷനിലെത്തണം. തന്നെ ആക്രമിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കുന്നവരെ ഇനി വീട്ടിൽ തന്നെ നിന്നാ മതി, അതാണ് സേഫ്. അമീർ സാർ, ഇവര് പറയുന്ന സെയിൽസ്മാന്റെ കേസ് റിപ്പോർട്ട് ഉടനെ എടുക്കണം. ഓക്കെ. അയാളിപ്പോ ജയിലിലാണോ? ആണെങ്കിൽ ഏത് ജയിൽ, എവിടെ എന്നൊക്കെ അറിയണം. ശരി സാർ. ഓക്കെ. ആ ഡോക്ടറുടെ ഫോൺ അവസാനമായി സ്പോട്ട് ചെയ്ത സ്ഥലത്ത് പോയി അന്വേഷിച്ചിട്ട് എന്തായി? കുട്ടിക്കാനോടക്കം പറ്റാന്നിടത്തൊക്കെ പോയി അന്വേഷിച്ചത്, പക്ഷെ അവിടെ ഒന്നും അയാളെ ആരും കണ്ടായിട്ട് ഓർക്കുന്നില്ല. ഗുഡ് മോർണിംഗ് സാർ. സോറി, കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഈ ഫൈസൽ എന്ന് പറയുന്നവൻ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ 3 മാസം ജയിലിൽ തന്നെ ആയിരുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ 11-ാം തീയതി അയാളെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. 4 ദിവസം മുമ്പോ? അതെ സാർ, കഴിഞ്ഞ തിങ്കളാഴ്ച. അപ്പോ അയാളെ നമ്മൾ സംശയിക്കണം സാർ. പിന്നെ അയാൾക്ക് എന്തോ മെന്റൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നാണ് ജയിലിൽ അവനെ കൗൺസിലിംഗ് നടത്തിയ ഡോക്ടർ പറഞ്ഞത്. അമീർ, അവന്റെ അഡ്രസ് എടുക്ക്. അഡ്രസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ക്ലിപ്പ് കിട്ടി, ഒരു വലിയ നേടാ. വൈകിട്ടത്തേക്കുള്ള ഏതാണ് സാറേ? നമ്മുടെ ക്യാമറമാൻ ഫൈസലാണോ? മറ്റേ ഫോട്ടോ പിടിച്ച കേസിൽ അകത്ത് പോയ അവനാണ്. ആ കാണണ സാറേ. സാറേ, സാറ് അവനെ തപ്പി ഇറങ്ങിയതാണ്. അവനിപ്പോ വീട്ടിലില്ല സാറേ. പിന്നെ എവിടെ ഉണ്ട്? അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ പിന്നെ നാട്ടിലോട്ടേ വന്നിട്ടില്ല. ഇപ്പൊ പീരുമേട്ടിലുള്ള ഒരു റെയിൻബോ ലോഡ്ജിലാണ് താമസം. നിനക്ക് ഈ ഫൈസലിന് എത്ര കാലമായിട്ട് അറിയാം? അവനെ ആളെങ്ങനെ? അവനൊരു പ്രത്യേക ടൈപ്പാണ് സാറേ. കാര്യം പറഞ്ഞ വിവരം വിദ്യാഭ്യാസം ഒക്കെ ഉള്ളവനാ. മിക്കവാറും ഒറ്റയ്ക്കാണ് നടക്കാറ്. പിന്നെ കല്യാണത്തിന്റെ പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ അവന്റെ പെണ്ണുമുള്ള പെട്ടിയും കിടക്കെടുത്ത് പോയതാ. ഇത് സാറിന് മനസ്സിലായോ? പിന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. കാര്യം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. എന്താണ് സാറേ, അവൻ പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയ ഇവിടെ? ഫൈസൽ എന്ന് പറഞ്ഞ ഒരുത്തൻ താമസിക്കുന്നുണ്ടോ? അപ്പൊ റെയ്ഡ് അല്ലേ? എന്താ റെയ്ഡ് ചെയ്യണോ? അയ്യോ വേണ്ട സാറേ, റൂം നമ്പർ 109, 107. നിനക്കെന്താണ് ഒരു കള്ളലക്ഷണം?
അകത്ത് വല്ലതും ഉണ്ടോ? ഇല്ല സാറേ, ഒന്നുമില്ല. അവനോട് താമസിക്കാൻ തുടങ്ങിട്ട് എത്ര ദിവസമായി? ഇപ്പൊ പറയാം സാർ. ഇക്കഴിഞ്ഞ 11 മുതലുണ്ട്. പ്രശ്നക്കാരനാണോ സാറേ? ഇന്നലെ ഫുൾ ടൈം അവനോട് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാ എനിക്ക് അവനെ കണ്ടപ്പോഴൊരു കള്ളലക്ഷണം തോന്നി. നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, ചോദിച്ചതിന് മറുപടി പറ. അല്ല സാറേ, അവൻ ഫുൾ ടൈം റൂം പൂട്ടി ഇരിപ്പാണ്. പിന്നെ ഇന്നലെ രാത്രി അവൻ കുറച്ച് ലേറ്റ് ആയിട്ടാ വന്നെന്ന് തോന്നുന്നു. സമയം ഓർക്കുന്നുണ്ടോ? കൃത്യമായി ഓർക്കുന്നില്ല സാർ. ഞാൻ ഉറങ്ങിപ്പോയിരുന്നു, അതിനിടയ്ക്ക് അവൻ വന്നാ പറഞ്ഞു, അത്രേ ഉള്ളൂ. തനവന്റെ റൂം നമ്പർ എത്രയെന്ന് പറഞ്ഞു? 107. ഞാൻ ഭക്ഷണം കഴിക്കാനില്ലാതെ ഇപ്പൊ പകലങ്ങനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാറില്ല സാറേ. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ എന്റെ വീട്ടിൽ പോലും ഇതുവരെ പോയിട്ടില്ല. അപ്പൊ അത്രക്ക് നാണക്കേടായി പോയി അനുസരൻ അല്ലേ? ആ അതുകൊട്ടെ. ഇന്നലെ രാത്രി 7 മണി മുതൽ നീ എവിടെയായിരുന്നു, എവിടെയൊക്കെ പോയി, എന്തൊക്കെ ചെയ്തു എല്ലാം കൃത്യമായിട്ട് പറഞ്ഞോ. രാത്രി ഞാൻ ഒരു സിനിമയ്ക്ക് വരുന്നു. ഏത് സിനിമ? മാസ്റ്റർ പീസ്. ഏത് തിയേറ്റർ? പീരിമേട് സീമ. നിന്നെ അന്ന് പോലീസിൽ ഏൽപ്പിച്ച പെങ്കുച്ചിനെ പിന്നീട് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടിരുന്നോ? ഇല്ല. ഉറപ്പാണോ? സാറ് കാര്യം എന്താന്ന് പറ സാറേ. കാര്യം അറിഞ്ഞാലും നീ പറയുള്ളൂ. ഞാൻ കണ്ടിട്ടില്ല. നിനക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? ഉണ്ട്. എടുക്ക. ഫൈസലിന്റേത് ഒരസുഖ എന്നതിലുപരി അതൊരവസ്ഥ എന്ന് പറയുന്നതാവും ശരി. ലൈക് പോണോമാനിയുടെ ഒക്കെ ഒരു എക്സ്റ്റൻഷൻ. നമുക്കെല്ലാവർക്കും ഈ വികാരമുള്ളതാണ്. ബട്ട് വെൻ ഇറ്റ്സ് ബിയോണ്ട് അവർ മെന്റൽ കൺട്രോൾ, അതിതുപോലെ പല കുറ്റകൃത്യങ്ങളായി വെളിയിൽ വരുന്നു. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് യു നോ, ഇന്ന് ഏറ്റവും കൂടുതൽ കൂടി വരുന്ന ക്രൈമുകളിലൊന്നും ഇത് തന്നെയാണ്. ഈ ഫൈസലിനെതിരെ അന്ന് കംപ്ലൈന്റ് ചെയ്ത പെൺകുട്ടിയെ ഇന്നലെ രാത്രി ആരോ അറ്റാക്ക് ചെയ്തു. ഓ, അവനിപ്പോ ജയിലിലല്ലാത്ത സ്ഥിതിക്ക് ഡോക്ടർക്ക് എന്ത് തോന്നുന്നു? ഓ, ദിസ് ഗൈ യു നോ, ഒന്ന് രണ്ട് തവണയെ ഞാൻ ഇയാളുമായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. ബോത്ത് ദീസ് ടൈം ഹി നെവർ ഓപ്പൺ അപ്പ് ഹിസ് മൈൻഡ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വി കോൺ പ്രെഡിക്ട് എനിത്തിങ് അബൌട്ട് ഹിം. അങ്ങനെ ഒരു ടൈപ്പാണ് അയാൾ. സഞ്ജയ്, ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. സോറി അങ്കിൾ, കുറച്ച് ലേറ്റായി പോയി. അങ്കിളെ എത്തി കുറച്ച് സമയമായി. എന്തൊക്കെയാ മോനെ സംഭവിച്ചത്? എനിക്ക് ഓർക്കുമ്പോ തന്നെ പേടിയാവുക. എത്ര ആലോചിച്ചിട്ടും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഏതായാലും പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കയറണം. അങ്ങനെയാണെങ്കിൽ ഞാനും വരാം അങ്കിൾ. നമുക്ക് ഒരുമിച്ച് എന്റെ കാര്യം പോ. തനിക്കതൊരു ബുദ്ധിമുട്ടാവോ? തിരക്കുണ്ടെങ്കിൽ വരണമെന്നില്ല. അല്ല, ഇതെന്ത് പറ്റിയതാ നെറ്റിയില്? അവൻ തട്ടിയതങ്കിൾ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. രണ്ടു ദിവസത്തിനകം എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് ഒരു കൃത്യമായ മറുപടി തരാൻ എനിക്ക് സാധിക്കും. അതുവരെ ഈ കുട്ടി സേഫായ സ്ഥലത്തായിരിക്കണം. സർ, ഞങ്ങൾ ഇന്നലെ പറഞ്ഞ ആ സെയിൽസ്മാൻ ആരെന്തേ? അത് ഞാൻ അന്വേഷിച്ചിരുന്നു. അവൻ 5 ദിവസം മുമ്പ് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് കരുതി അയാളാണ് ഋതുവിനെ ആക്രമിച്ചതെന്ന് തീർത്തു പറയാനും പറ്റില്ല. ഏതായാലും അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട, അവനിപ്പോ പോലീസ് സർവൈലൻസിലാണ്. പിന്നെ ഋതുവിന്റെ പ്രൊഫസർ ആ ഡോക്ടർ ദേവരായനെ കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയാ ഞാൻ അറിയിച്ചോളാം. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പൊക്കോ. സർ, എത്രയും പെട്ടെന്ന് തന്നെ എന്തൊക്കെയാ സംഭവിച്ചെന്നൊന്ന് കണ്ടുപിടിക്കണം. എങ്കിലും ഞങ്ങളുടെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവും. ഇറ്റ്സ് എ റിക്വസ്റ്റ് സർ. ഷുവർ, ഞാൻ അറിയിക്കാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. വെയിറ്റ്, ഈ സഞ്ജയിനെ എത്ര കാലമായിട്ട് നിങ്ങൾക്കറിയാം?
ശരി, കുഴപ്പമില്ല, നിങ്ങളിപ്പോ പോക്കും. സഞ്ജു ഒരു മിനിറ്റ്, നിങ്ങൾ പോക്കോ. ഏതാ സഞ്ജയുടെ ബ്ലഡ് ഗ്രൂപ്പ്? സർ ബി പോസിറ്റീവ്. കയ്യിൽ ലൈസൻസ് ഉണ്ടോ? ഉണ്ട് സർ. ഷോമി, സാറിന് എന്നെ ഇപ്പോഴും സംശയം ഉണ്ടല്ലേ? സംശയം ഉണ്ടോന്ന് ചോദിച്ചാ ഇല്ല, പക്ഷെ എനിക്കൊന്ന് ഉറപ്പിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ സർ, സാറിന് എന്നെ സംശയം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, എത്ര പെട്ടെന്ന് ഇതൊന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി. ശരി സർ. ശരി. ഡോക്ടർ ദേവരായന്റെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ചെറിയ ലീഡ് പോലും ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോ 2 ദിവസം കഴിഞ്ഞു. അയാളൊരു സീനിയർ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ നാളെ മുതൽ വിളി തുടങ്ങും. എസ് പി മുതൽ താഴോട്ട് എന്തായി എന്തായി എന്ന് ചോദിച്ചു. അതിന്റെ കൂടെയാണെങ്കിൽ ഇപ്പോ ആ പെങ്കൊച്ചിന്റെ വീട്ടിൽ നടന്ന സംഭവം. ഈ ഡോക്ടറെ കാണാതായ ദിവസം രാത്രി അയാൾ അവൾക്ക് അയച്ച ആ ഒരു മെസ്സേജ് വെച്ച് നോക്കുമ്പോ ഈ 2 സംഭവങ്ങളും എങ്ങനെയോ കണക്റ്റഡ് ആണ്. പക്ഷെ സാർ, ഋതുവിന്റെ വീട്ടിൽ കയറിയത് ഡോക്ടറാണെങ്കിൽ ആ പെൺകുട്ടി ചോദിച്ച പോലെ അതിനൊരു കാരണം വേണ്ടേ? അവർ തമ്മിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലെന്നല്ല അവൾ പറഞ്ഞത്? മാത്രമല്ല നമ്മൾ അവരുടെ കോൾ ലിസ്റ്റും പരിശോധിച്ചാണ്. പിന്നെ ഈ ഡോക്ടറെ കുറിച്ച് അയാളുടെ സഹപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ഇടയിൽ അന്വേഷിച്ചു നിന്നു. അയാൾ ഭാര്യയും മക്കളുമായിട്ട് റെഗുലർ ലൈഫ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇയാൾ ഇങ്ങനെ ഒരു ക്രൈം ചെയ്യുന്നത്. ഇയാൾ ആരാണെന്ന് അറിയാമോ? അല്ലെങ്കിൽ ഇയാളെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ആർദർ ലീ അലൻ. 1967 26 വയസ്സുണ്ടായിരുന്ന ഇയാളുടെ ഭാര്യ ക്യാൻസർ ബാധിച്ച് മരിച്ചു. അതിന്റെ വിഷമത്തിൽ ഇയാൾ വേറെ കല്യാണമൊന്നും കഴിച്ചില്ല. ഭാര്യയുടെ ഓർമ്മയ്ക്കായി നിർധനരായ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി മൊത്തം 12 റീഹാബിലിറ്റേഷൻ സെന്ററുകളാണ് ഈ മനുഷ്യൻ തുടങ്ങിയത്. 1979 കോടതി ഇയാൾക്ക് മരണശിക്ഷ വിധിച്ചു. എന്തിനാണെന്നല്ലേ? ആ കാലത്ത് ന്യൂജേഴ്സിയിൽ നിന്നും കാണാതായ 15-നും 20-നും ഇടയിൽ പ്രായമുള്ള 12 പെൺകുട്ടികളെയാണ് ഈ മനുഷ്യൻ റേപ്പ് ചെയ്ത് കൊന്ന് കത്തിച്ചു കളഞ്ഞത്. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാ, നമ്മൾ പുറമെ കാണുന്നതാവണമെന്നില്ല ഒരാളുടെ യഥാർത്ഥ സ്വഭാവം. ഐ നെവർ ജഡ്ജ് സംവൺ വിത്ത് ദെയർ ലുക്സ്. സോ ഇവിടെ നമ്മുടെ കേസിൽ നമുക്കിപ്പോ പ്രധാനമായും 3 പ്രൈമറി സസ്പെക്ട്സ് ആണുള്ളത്. 1, ഋതുവിന്റെ പ്രൊഫസറും ഇപ്പോ മിസ്സിംഗുമായ ഡോക്ടർ ദേവരാജ്. 2, അന്ന് ആ ഷോപ്പിൽ വെച്ചുണ്ടായ സംഭവത്തിലെ പ്രതി ഇപ്പോ ജാമ്യത്തിലിറങ്ങിയിരിക്കുന്ന ഫൈസൽ. 3, ഋതുവിന്റെ ബോയ്ഫ്രണ്ടും ഫിയാൻസിയുമായ സഞ്ജയ്. ഇവർ 3 പേരുടെയും കോമൺ ലിങ്ക് ഋതു. സാർ, ഈ ഫൈസലിനെയും ദേവരായനെയും നമുക്ക് സസ്പെക്ട് ചെയ്യാം, അതിനുള്ള റീസൺസ് നമുക്കുണ്ട്. പക്ഷെ ഈ പെൺകുട്ടിയുമായി കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന സഞ്ജയനെ, അവനേതായാലും അവളെ കൊല്ലുകയോ തട്ടിക്കൊണ്ടുപോകുകയോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ. പിന്നെ അവർ തമ്മിൽ ഇഷ്ടത്തിലാസ്വദിക്കുക, അവളെ റേപ്പ് ചെയ്യുക എന്നൊരു പോസിബിലിറ്റി, അത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ലല്ലോ. സാർ, ആ പെൺകുട്ടി പറഞ്ഞ അനുസരിച്ച് അവളെ ആക്രമിക്കാൻ വന്നാൾ അത്യാവശ്യം തടിച്ചിട്ടാണ്. അങ്ങനെയെങ്കിലും നമുക്ക് ഫൈസലിനെയും ഡോക്ടറെയും സംശയിക്കാവുന്നതാണ്. പക്ഷെ സഞ്ജയ് അവനത്ര തടിച്ചിട്ടൊന്നുമല്ലോ. അതോ അവന്റെ നെറ്റിയിൽ പെട്ടെന്നുണ്ടായ ഒരു മുറിവ് റീത് വിളിച്ചപ്പോ ഫോൺ എടുക്കാത്തോണ്ടാണോ സാറാണ് സംശയിക്കുന്നത്? ഇങ്ങനെ ഒരു കേസുമായിട്ട് ഡീൽ ചെയ്യുമ്പോ നമ്മുടെ മുന്നിലുള്ള സകല ആളുകളും നമുക്ക് സസ്പെക്ട് ആയിക്കണം. നിങ്ങൾ പുതിയ സിനിമയൊന്നും കാണാറില്ലേ? കേസ് അന്വേഷിക്കുന്ന പോലീസുകാരൻ തന്നെ വില്ലനാവുന്ന കാലമാണ്. സഞ്ജയിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിക്കും. അവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്നവരാണ്. അവൻ ഇത് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. അവൻ തടിച്ചിട്ടുമല്ല, അതും ഓക്കെ. ഞാൻ അവനെ സംശയിക്കാനുള്ള ഏക കാരണം അത്രയും നേരം ഇല്ലാതിരുന്ന ആ ഒരു മുറിവ്, ദ വൺ നോൺ ഹിസ് ഫോർ, അത് പെട്ടെന്നുണ്ടായതാണ്. അതിന് അവൻ തന്ന എക്സ്പ്ലനേഷൻ എനിക്കത് എത്ര ആലോചിച്ചിട്ടും അങ്ങ് ഡയസ്റ്റ് ആവുന്നില്ല. മാത്രമല്ല, ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയ ഒരു ഫോൺ നമ്മൾ വീണ്ടും ചാർജ് ചെയ്യാൻ വയ്ക്കുമ്പോൾ സ്വാഭാവികമായും സ്വിച്ച് ഓൺ ചെയ്യേണ്ടതാണ് അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത് ശരിയാണ് സാർ. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല സാർ, ഞാൻ തന്നെ എത്ര തവണ ഓൺ ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട്. അതും ശരിയാണ്. അതുകൊണ്ട് മാത്രം നമുക്കൊന്നും പറയാനും പറ്റില്ല, കാരണം വി ഓൾ ആർ ഹ്യൂമൻ ബീയിങ്സ്.
എപ്പോ വേണമെങ്കിലും അപകടങ്ങളും മറവിയും സംഭവിക്കാം. താകെ കൺഫ്യൂഷൻ ആവുന്നില്ലേ സാർ? ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് കൺഫേം ചെയ്യാൻ നമുക്ക് മുന്നിൽ ഇപ്പോ ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ക്രൈം സീനിലെ ഭിത്തിയിൽ നിന്നും കിട്ടിയ ആ ഒരു ബ്ലഡ് സ്റ്റെയിന്റെ ഗ്രൂപ്പ് നമ്മുടെ സസ്പെക്സിൽ ആരുടേതുമായാണ് മാച്ച് ആവുന്നത്, അയാളായിരിക്കും നമ്മൾ തേടുന്ന പ്രതി. അമീർ സാർ, ഇതിൽ സഞ്ജയുടെയും ഫൈസലിന്റെയും ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ഞാൻ അറിഞ്ഞു. ഡോക്ടർ ദേവരായന്റെ ഗ്രൂപ്പ് ഏതാണെന്ന് അയാളുടെ വീട്ടിൽ പോയി അറിയണം. ആൻഡ് മേക്ക് ഷുവർ യു നോ ഇറ്റ് ഫ്രം എ ട്രസ്റ്റ്വർത്തി സോഴ്സ്. ഇത് എത്രാമത്തെ വലിച്ചേറ്റനെ? ഇതൊന്ന് നിന്നതായിരുന്നു, ഇതിപ്പോ പിന്നെയും തുടങ്ങി. മതി വലിച്ചത്. വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ആ ഡോക്ടറുടെ കേസ് ഓർത്തിരിക്കുകയായിരുന്നു. നാളെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അയാളാണെങ്കിൽ എവിടെ പോയെന്നൊരു പിടുത്തവും, അതിന്റെ പുറത്ത് ഇപ്പോ ആ പെങ്കുച്ചിന്റെ കേസും. നാളെ ഏതായാലും ഡി എൻ എ റിസൾട്ട് കിട്ടും, അതോടൊരു തുമ്പുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. എനിക്കൊരു സംശയം, ഇനിയിപ്പോ പെൺകുട്ടി എന്തെങ്കിലും കള്ളം പറയുന്നാണെങ്കിലോ? ആ ഒരു ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഹലോ, കൺട്രോൾ റൂം സർ. We have an ongoing emergency call in your jurisdiction. I think someone is getting kidnapped or something. What? Conversation one side ana. Ingot response onnilla. Call location kittiya? Yes sir, it's moving. What? It's moving sir. I think they are traveling. Okay, for the exact location mara and connect me to the call. Okay sir. Location ipo 1 minute ma'am. Sir, kutikana melepa route lana. സർ, അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 30 മീറ്റേഴ്സ് മുമ്പിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ലെഫ്റ്റ് ഒരു പോക്കറ്റ് റോഡ് ഉണ്ട്. അവരിപ്പോ ആ റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്. Okay sir. Okay, come on fast. Are you there? Yes sir. So still there on the same road. Approximately 200 meters kayumbo nere munpil oru kurishadi undu. Take right from there and head straight. You're almost there. Sir, it came to halt. Sir, ippa poikondinga adhe roadil thanne. Almost oru 2 kilometers munpil irikku. Okay okay. Ethrayum padatha korchu force ni selthike aikanam. And an ambulance too. Sure sir. Okay. എവിടെ ഇരിക്കും?
ടെൽ മീ, എന്താ പറ്റിയത്? സാർ, നാളെ എനിക്ക് ചെന്നൈയിൽ വർക്ക് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം രാത്രി ഞാൻ കുമ്പളി വഴിക്ക് ചെന്നൈക്ക് പോകാൻ ഇറങ്ങിയതാ. എക്സ്ക്യൂസ് മീ, എൻ്റെ വണ്ടി ഒന്ന് കംപ്ലൈൻ്റ് ആയി. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്കൊരു ലിഫ്റ്റ്. ഷോർ, താങ്ക് യു. എവിടെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്? മോനെങ്ങോട്ടാണ്? ഞാൻ കുമ്പളി വരിക്കാം. എന്നാ പിന്നെ എന്നെ കുട്ടിക്കാനത്ത് ഇറക്കിയാ മതി. ഓക്കെ. എന്താ പേര്? സഞ്ജയ്. സഞ്ജയ് വർക്ക് ചെയ്യാണോ? അതെ. എവിടെ? അവന് പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. പ്ലീസ് സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഇവിടെ സഞ്ജയ്, ഒരു മിനിറ്റ്. ഈ വഴി ഒരു 3 കിലോമീറ്റർ പോയ എന്റെ വീടാണ്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? വുഡ് ബി എ ഗ്രേറ്റ് ഹെൽപ്പ്. ഈ നേരത്ത് വേറെ വണ്ടി ഒന്നും എനിക്ക് കിട്ടില്ല, അതുകൊണ്ടാണ്. പ്ലീസ്. ഓക്കെ. ഇത്രയും നേരം നമ്മൾ ഒരുമിച്ചൊരു കാറിൽ യാത്ര ചെയ്തിട്ടും തനിക്ക് ഞാൻ മനസ്സിലായല്ലോ എന്ന് തോന്നുന്നു. എന്റെ പേര് ദേവരാജ്, ഡോക്ടറാണ്. ഇപ്പൊ മനസ്സിലായി കാണും. ദേവരാജ്, നിങ്ങൾ എന്തിനാ? സർജിക്കൽ പ്ലേറ്റ്. ഇത് വെച്ച് നിന്റെ എക്സ്റ്റേണൽ ജാഗുലർ വെയിൻ ഇവിടെ ഒന്ന് വരഞ്ഞു വിട്ടാ മതി. വിത്തിൻ 4 to 6 minutes ചോര വാർന്ന് നീ മരിക്കും. എ ഡെത്ത് ദാറ്റ് ഇസ് സ്ലോ ബട്ട് നോട്ട് ദാറ്റ് സ്മൂത്ത്. ഇത് ഞാൻ ചെയ്യണ്ടെങ്കിൽ നീ വണ്ടി വിടും. ഞാൻ പറയുന്നിടത്തേക്ക്. സോ ടേക്ക് ദ കാർ ആൻഡ് ഹെഡ് സ്ട്രെയിറ്റ്. ഡു ഇറ്റ്. നിനക്ക് എന്താ വേണ്ടത്? വൈ ആർ ഡൂയിങ് ദിസ് ടു മീ? കാര്യം പറഞ്ഞിട്ട് എന്താന്ന് വെച്ചാ ഷട്ട് ദ ഫക്കിംഗ് റൈറ്റ്. അപ്പോ ഋതുവിനെ കൊല്ലാൻ നോക്കിയതും നിങ്ങൾ തന്നെയാണോ? ടെൽ മീ. എന്താണ്ടിരുന്ന് വണ്ടി ഓടിക്കടാ. ഇല്ല, എനിക്കറിയണോ? അവര് വന്ന് വെള്ളം തെളിച്ച് ബോധം വന്ന് നോക്കിയപ്പോഴേക്കും അയാളെ കാണാനില്ലായിരുന്നു സാർ. കറക്റ്റ് എവിടെ വെച്ചാ അയാൾ ഇതിന്റെ കാറിൽ കയറിയത്? അത് പെരുവന്തനം പോലീസ് സ്റ്റേഷന് കഴിഞ്ഞിട്ടാണ് സാർ. പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ടൊരു
ഒരു ഒരു കിലോമീറ്റർ വന്നാണു. അയാളുടെ അടുത്ത് കാർ കിടപ്പുണ്ടായിരുന്നു അല്ലേ പറഞ്ഞത്? ഉണ്ടായിരുന്നു സാർ. വണ്ടിയുടെ കളർ ഓർക്കുന്നുണ്ടോ? ഒരു ബ്ലൂ കളർ ആയിരുന്നു. ജോർജ് സാർ, അങ്ങനെ ഒരു കാർ അവിടെ കിടപ്പുണ്ടോന്നും ഉണ്ടെങ്കിൽ അത് ഡോക്ടറുടെ ആണെന്നും കൺഫേം ചെയ്യണം. ഇപ്പൊ തന്നെ പോകും. അയാളുടെ നെറ്റിയിൽ എന്തെങ്കിലും മുറിവോ മറ്റോ ഉണ്ടായിരുന്നു? അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രി ഋതുവിനെ കൊല്ലാൻ ശ്രമിച്ചതും ഇയാള് തന്നെയായിരിക്കണം. സോ നിങ്ങൾ രണ്ടുമാണ് ടാർഗറ്റ്. പക്ഷെ എത്ര ആലോചിച്ചിട്ടും എന്താണ് അയാളുടെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാർ, ഋതുവിനെ അറിയാൻ നീ വേഗം. പക്ഷെ എന്നെന്തിനാ സാർ? മേബി ബിക്കോസ് യു ആർ ഫിയാൻസീസ്. എവിടെയാ സഞ്ജയുടെ വീട്? വീട് കാഞ്ഞിരപ്പള്ളി തന്നെ സാർ. താനേതായാലും സൂക്ഷിക്കണം. അയാളുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. എന്തായാലും അയാളെ കണ്ടുപിടിക്കുന്നവരെ ഞാൻ രണ്ട് പോലീസുകാരെ കൂടെ അയക്കാം. അത് വേണ്ട സാർ. കാര്യങ്ങൾ അയാൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോട്ടെ. എത്രയും പെട്ടെന്ന് ഇതിനൊരു അവസാനം വേണ്ടത്. എന്നെയൊക്കെ വേണ്ടതെങ്കിൽ അയാൾ വരട്ടെ. ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് വന്നേരെ അയാൾ വെയിറ്റ് ചെയ്യും. എനിക്കതുവരെ ടെൻഷൻ അടിച്ചിരിക്കാൻ പറ്റില്ല സാർ. ഐ വോണ്ട് ടു എൻഡ് ദിസ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ലൈഫ് തിരിച്ചു വേണം. ഏതായാലും ഇത്രയൊക്കെയല്ലേ, എന്തായാലും പരിപാടിയും നോക്കാം. സോ അയാൾ വരട്ടെ, നമുക്ക് വരുന്ന പോലെ കാണാം. പക്ഷെ സാർ അത് റിസ്ക്കാണ്. ഇനിയാൾ എന്റെ അടുത്തുനിന്ന് എന്തിനാണെന്ന് എനിക്കറിയാം സാർ. അങ്ങനെയാണെങ്കിൽ സഞ്ജയ് ഇപ്പൊ പോയിക്കോ. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ആർ സേഫ്. സാർ എന്റെ വണ്ടി? അതിപ്പോ എവിഡൻസ് അല്ലേ. ഫോർമാലിറ്റീസ് ഒക്കെ കഴിയുമ്പോൾ ഞാൻ വിളിക്കാം. മേ ബി നാളെ തന്നെ. തൽക്കാലം ഞാൻ വേറൊരു വണ്ടി റെഡിയാക്കി തരാം. അമീർ സാർ, ഒരു വണ്ടി അറേഞ്ച് ചെയ്തോളൂ. ഓക്കെ സാർ. സാർ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇങ്ങനെ പേടിച്ചു വയ്ക്കാൻ പറ്റില്ല സാർ. അതാണ്, താൻ പേടിക്കണ്ട. എത്രയും പെട്ടെന്ന് ഞാൻ അയാളെ കണ്ടെത്തിയിരിക്കും. ഇറ്റ്സ് മൈ വേഡ്. പിന്നെ സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും തോന്നിയാ അപ്പൊ തന്നെ എന്നെ വിളിച്ചറിയിക്കണം. ഓക്കെ. ശരി സാർ. ഹലോ, ഇത് എവിടെയായിരുന്നു? എത്ര തവണ ഞാൻ വിളിച്ചു? നീ കോളേജിൽ നിന്ന് പാസ്ഔട്ടായ ശേഷം ആ ഡോക്ടറെ കണ്ടിട്ടില്ലെന്ന് ഉറപ്പാണോ? ഇതെന്താ ഇപ്പൊ ചോദിക്കാൻ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ ചോദിച്ചാ ഉത്തരം പറ. ഇല്ലെന്നേ, ഞാനത് ഓൾറെഡി പറഞ്ഞതല്ലേ. നിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയി അയാൾക്ക് എന്തെങ്കിലും കോൺടാക്ട് ഉള്ളതായിട്ട് അറിയോ? ഐ മീൻ നമ്മുടെ റിലേഷൻഷിപ്പ് പറയുന്ന ആരെങ്കിലുമായിട്ട്? അതായത് ഈ ദേവരാജന് എന്തെങ്കിലും വഴിക്കെന്നെ അറിയാൻ പറ്റുന്ന ചോദിച്ചത്. അതിപ്പോ ഞാനെങ്ങനെ അറിയാ? സഞ്ജയ് നീ ടെൻഷൻ എടുപ്പിക്കാത്ത കാര്യം എന്താന്ന് പറയുന്നുണ്ടോ? കാര്യം സഞ്ജയ് പറഞ്ഞ സ്ഥലത്ത് നിന്നും ഡോക്ടറുടെ കാർ കണ്ടെത്തിയത് കൊണ്ടും സഞ്ജയുടെ കാറിൽ കണ്ടെത്തിയ ഫിംഗർ പ്രിന്റ്സ് ഈ ഡോക്ടറുടേതുമായി മാച്ചായ സ്ഥിതിക്കും അയാളുടെ പേരിലുള്ള കേസ് ഇനി മുതൽ മിസ്സിങ്ങിന് പകരം മർഡർ അറ്റംപ്റ്റ് ആണ്. സോ ഇന്നലെ നടന്ന സംഭവത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, സഞ്ജയ്ക്കും ഫൈസലിനും ഇതുമായി യാതൊരു ബന്ധവുമില്ല. കാരണം ഫൈസലിനെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തത് മുതൽ ഈ നിമിഷം വരെ അവൻ പോലീസ് സർവൈലൻസിലായിരുന്നു. സോ അവനെ നമുക്ക് ഒഴിവാക്കാം. രണ്ട്, സഞ്ജയുടെ മൊഴി അനുസരിച്ച് ഇന്നലെ രാത്രി അവന്റെ കാറിൽ കയറിയത് ദേവരാജ് ആയതുകൊണ്ട് തന്നെ ഋതുവിനെ ആക്രമിച്ചതും അയാൾ തന്നെയാണോ? സാർ, പക്ഷേ ഋതുവിനെ ആക്രമിച്ച സമയത്ത് ഈ ഫൈസൽ എന്ന് പറയുന്നവൻ നമ്മുടെ നിരീക്ഷണത്തിലല്ലായിരുന്നല്ലോ. മാത്രവുമല്ല, അതിന് 4 ദിവസം മുമ്പല്ലേ അവൻ ജയിലിൽ നിന്നിറങ്ങിയത്. ആ സ്ഥിതിക്ക് അവനെ പൂർണ്ണമാറ്റം ഒഴിവാക്കണം. അങ്ങനെ വരുമ്പോ സഞ്ജയിനെ ഡോക്ടറും ഋതുവിനെ ഫൈസലും ആക്രമിച്ചു എന്നാണോ അമീർ പറഞ്ഞു വരുന്നത്? അങ്ങനെയാണെന്നല്ല, പിന്നെ അങ്ങനെയും ആയിക്കൂടെ എന്നാണ് സാർ ചോദിച്ചത്. ഓഫ് കോഴ്സ് അങ്ങനെ ആയിക്കൂടുന്നില്ല, ബട്ട് പ്രാക്ടിക്കലി അതിനുള്ള സാധ്യത കുറവാണ്. സാർ ഫോറൻസിക്കിൽ നിന്ന് വന്നതാണ്. ഓക്കെ. ഋതുവിന്റെ വീട്ടിലെ ഭിത്തിയിൽ നിന്ന് കിട്ടിയ അക്രമിയുടെ ബ്ലഡ് സാമ്പിളിന്റെ ടെസ്റ്റ് റിസൾട്ടാണ്. ഇതിൽ പറയുന്നതനുസരിച്ച് ഇന്റർവ്യൂഡറുടെ ബ്ലഡ് സ്റ്റെയിന്റെ ഗ്രൂപ്പ് AB പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സസ്പെക്ട്സ് ലിസ്റ്റിൽ AB പോസിറ്റീവ് ബ്ലഡ് ഉള്ള ആളായിരിക്കും ഈ ക്രൈമുകളുടെ എല്ലാം പിന്നിൽ. വെയിറ്റ്, ഇവരുടെ എല്ലാം ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിൽ നിന്നും സഞ്ജയുടെ ബ്ലഡ് ഗ്രൂപ്പ് B പോസിറ്റീവ് ആണ്, ഫൈസലിന്റേത് O പോസിറ്റീവ്, ഋതുവിന്റേത് വീണ്ടും ബി പോസിറ്റീവ്. പിന്നെ അവശേഷിക്കുന്നത് ഡോക്ടർ ദേവരാജാണ്. സാർ, ഈ ഡോക്ടറുടെ ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവ് ആണ്. യെസ്, ദാറ്റ്സ് ഓർ മാ. അപ്പോ നമുക്ക് തെറ്റിയിട്ടില്ല. ഇറ്റ് മാച്ചസ് ദ ടെസ്റ്റ് റിസൾട്ട്സ്. അപ്പോ എല്ലാത്തിന്റെയും പിന്നിൽ അയാൾ തന്നെയാണെന്ന് ഉറപ്പായി അല്ലേ സാർ? ഡോക്ടർ തന്നെയാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന്
ഋതുവിന് അന്ന് അയാൾ അയച്ച ആ ഒരു മെസ്സേജിൽ നിന്നും എനിക്ക് വ്യക്തമായിരുന്നു. പിന്നെ ഇന്നലത്തെ സഞ്ജയുടെ ഇൻസിഡന്റിൽ നിന്നും അയാൾ തന്നെയാണെന്ന് ഉറപ്പായി. ആൻഡ് നൗ ഇറ്റ്സ് ഒഫീഷ്യലി കൺഫേംഡ് വിത്ത് എവിഡൻസ്. പക്ഷേ അയാൾ എന്തിനായിരിക്കും സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? യെസ്, അതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. ബട്ട് ബിഫോർ ദാറ്റ്, ഇനിയൊരു ക്രൈം കൂടി അയാൾ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അയാളെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അടുത്ത മോസ്റ്റ് ക്രൂഷ്യൽ സ്റ്റെപ്പ്. കാരണം എന്താണ് അയാളുടെ പ്ലാൻ എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. സോ എന്ത് വേണമെങ്കിലും ഇനിയും സംഭവിക്കും. അമീർ, എത്രയും പെട്ടെന്ന് തന്നെ ദേവരായന് വേണ്ടിയുള്ള ലുക്കൌട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. ചാനൽസ്, ന്യൂസ് പേപ്പേഴ്സ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, മീഡിയ അടക്കം പറ്റുന്നിടത്ത് എല്ലാം അയാളുടെ ഫോട്ടോ എത്തണം. വിദിൻ വൺ ഡേ ഹി മസ്റ്റ് ബി ഇൻ അവർ കസ്റ്റഡി. സോ മേക്ക് തിങ്സ് ഫാസ്റ്റർ. യെസ് സർ. ഗോ. നീ ഇത് കണ്ടോ? ഇതാണോ? ഇതാണോ ഇവിടെ ഈ പറയുന്ന ഡോക്ടർ? മോളന്തി, നീ അവളൊന്ന് വിളിച്ചേ. അവൾ ഇതുവരെ എണീറ്റില്ല. എണീറ്റില്ലേ? സമയം എട്ടായല്ലോ. നീ അവളെ പോയി വിളിച്ചേ. ആ, ഇപ്പൊ വിളിക്കാം. മോളെ, ഋതു, മോളെ, 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 ഋതു, മോൾ, മോളെ, ഋതു, മോളെ, എന്താ മോളെ ഇവിടെയെങ്കിലും കാണുന്നില്ല? നീ എന്തായി പറയണേ? അവള് രാവിലെ എവിടെയെങ്കിലും പോകുന്ന പറഞ്ഞിരുന്നു? ഇല്ല, എനിക്കതോ പേടിയാവുന്നു. എന്റെ മോള്, നീ കരയാതെ എന്റെ ആ ഫോണിങ് എടുത്ത്. സ്വിച്ച് ഓഫ് ആണ്. അയ്യോ എന്റെ മോള്, നമ്മൾ ഇനി എന്ത് ചെയ്യും? എടി, നീ കിടന്ന് കരഞ്ഞ് ബഹളം വെച്ച് എന്നെ കൂടി ടെൻഷൻ അടിപ്പിക്കല്ലേ. ഞാൻ ആ സഞ്ജയിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, അവനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നു. ഹലോ അങ്കിൾ. സഞ്ജയ്, ഋതു രാവിലെ മോനെ വിളിക്കുകയല്ലോ ചെയ്തിരുന്നോ? രാവിലെയോ? ഇല്ല, എന്തുറ്റി? ഇന്ന് രാവിലെ എവിടെയെങ്കിലും പോകുന്ന അവൾ സഞ്ജുനോട് പറഞ്ഞിരുന്നോ? ഇല്ലെങ്കിൽ എന്താ കാര്യം? എന്തുറ്റി? അത് മോളിവിടെ നിന്നും കാണുന്നില്ല. ഷീ ഈസ് മിസ്സിംഗ്. വാട്ട്? ഹലോ അങ്കിൾ. ഹലോ, ഹലോ. ഇല്ല സർ, ഇന്നലെ വളരെ കുറച്ച് സമയം സംസാരിച്ചുള്ളൂ. ഇന്നലത്തെ സംഭവത്തിന് ശേഷം ഞാൻ ടയർഡായിരുന്നു സർ. സാർ, ഋതുവിന്റെ നമ്പർ ഇന്ന് രാത്രി 1 മണി മുതൽ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറഞ്ഞത്. ലാസ്റ്റ് സ്പോട്ടിംഗ് ലൊക്കേഷൻ ഇവിടെ തന്നെയാണ്, 1 മണിക്ക്. പിന്നെ ഇന്നലെ രാത്രി 2 ഫോൺ കോളുകളാണ് അവളുടെ ഫോണിലേക്ക് വന്നിട്ടുള്ളത്. 9:44 9847717102 എന്ന നമ്പറിൽ നിന്നും, അതിനുശേഷം 10:35 9846869095 എന്ന നമ്പറിൽ നിന്നും. ഇതിൽ ആദ്യത്തേത് സഞ്ജയ് പറഞ്ഞതുപോലെ സഞ്ജയുടെ കോൾ. രണ്ടാമത്തെ നമ്പർ സരദ ഡോക്ടറുടെ നമ്പറാണ്. എന്റെ മോള്. അമീർ, ഈ ഡോക്ടറുടെ കോളിന്റെ ലൊക്കേഷൻ കിട്ടിയോ? അത് കിട്ടിയിട്ടുണ്ട് സർ. വാഗവൺ വില്ലോബ്സിന് അടുത്തുനിന്നാണ് കോൾ ചെയ്തിരിക്കുന്നത്.
അതിനുശേഷം അപ്പൊ തന്നെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലത്ത്, ഐ മീൻ ഈ വാഗമണ്ണിനടുത്ത്, വാഗമൺ വില്ലേജ് ഓഫീസിന് അടുത്ത് എവിടേക്കെങ്കിലും ആയിരിക്കണം അയാൾ ഋതുവിനെ കൊണ്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവൾ സ്വയം പോയിട്ടുണ്ടാവും. ശരിയാണ് സാർ. ഇപ്പൊ തന്നെ ഈ സ്ഥലം സിഗ്നൽ ഇന്റൻസിറ്റി നോക്കി അരിച്ചു പറക്കണം. ഓക്കെ സാർ. ആൻഡ് സഞ്ജയ്, ഫ്രം നൗ ഓൺ യു മസ്റ്റ് ടേക്ക് എക്സ്ട്രാ കെയർ അയാളെ പിടികൂടുന്നവരെ. സാർ, ഐ എം റിയലി കൺഫ്യൂസ്ഡ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്തൊക്കെയാ സംഭവിക്കുന്നത്. അങ്ങനെ അയാൾ ഒന്ന് വിളിച്ചാലൊന്നും അവൾ ഇറങ്ങിപ്പോയില്ല സാർ. ഐ നോ. സഞ്ജയ്, കം ഡൗൺ. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ. ബി സേഫ് ഫസ്റ്റ് ഓഫ് ഓൾ. ഈ സമയത്ത് പേടിക്കേണ്ട, വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ലെന്നറിയാം. ഞങ്ങളെ കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഋതുവിനെ നമുക്ക് കണ്ടെത്താം. ഇന്ന് രാവിലെ മുതലാണ് പെൺകുട്ടിയെ കട്ടപ്പനയുള്ളവരുടെ സ്വന്തം വീട്ടിൽ നിന്നും കാണാതായത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കാഞ്ഞിരപ്പള്ളിയിൽ പെൺകുട്ടി വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ വെച്ചും ആക്രമണം ഉണ്ടായിരുന്നു. പ്രതി എന്ന് കരുതുന്ന ആളുടെ ചിത്രവും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇരുവരെയും കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ വിവരം അറിയിക്കണമെന്ന് അന്വേഷണ ചുമതലയുള്ള കാഞ്ഞിരപ്പള്ളി റേഞ്ച് CI വിൽസൺ ജേക്കബ് അറിയിച്ചു. ഇത് നാല് ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് അയാളെ ജോലി നിന്ന് ടെർമിനേറ്റ് ചെയ്യായിരുന്നു. ഓൾ ഫോർ ദി സെയിം റീസൺ, സെക്ഷൽ ഹരാസ്മെന്റ് ടുവേർഡ്സ് ദി പേഷ്യൻസ്. ആൻഡ് ദി സ്ട്രേഞ്ച് തിങ് ഈസ് നോബഡി ഹാസ് ഒഫീഷ്യലി ഫയൽഡ് എ സിംഗിൾ കംപ്ലൈന്റ് അഗൈൻസ്റ്റ് ഹിം, നോട്ട് എ സിംഗിൾ കേസ്. അപ്പോഴാ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതും ഇതിനു വേണ്ടി തന്നെ ആയിരിക്കും അല്ലേ? ആയിരിക്കണം. മേ ബി കോളേജിൽ വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കാതെ പോയ ഒരു കാര്യം അയാൾ ഫോഴ്സ്ഫുള്ളി ഇപ്പോ ചെയ്തു. ആ ഡോക്ടറുമായി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെന്നാണ് ഋതു നമ്മളോട് പറഞ്ഞത്. അതെ സർ. ബട്ട് നമുക്കത് കംപ്ലീറ്റ്ലി വിശ്വസിക്കാൻ പറ്റില്ല. അവൾ ചിലപ്പോ പേടിച്ചിട്ട് പറയാത്തതോ. കാരണം ഇതിനു മുമ്പ് ഇയാളുടെ വിക്ടിംസ് ആയ ആരും തന്നെ ഇയാൾക്കെതിരെ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. മേ ബി ഹി ഹാസ് ബ്ലാക്ക്മെയിൽ ദം. ഈ ഋതുവും ഡോക്ടറുമായോ അയാളുടെ മറ്റേതെങ്കിലും സ്റ്റുഡൻസുമായോ സസ്പീഷ്യസ് ആയി മറ്റെന്തെങ്കിലും ആ ഹോസ്പിറ്റലിൽ വെച്ച് നടന്നിട്ടുണ്ടോന്ന് ഒന്നുകൂടി ഡീറ്റെയിൽ ആയി എത്രയും പെട്ടെന്ന് അന്വേഷിക്കണം. ഷുവർ സർ. ഇതാണ് സാർ കേസ് റിപ്പോർട്ട്. 174 CRPC പ്രകാരമുള്ള സൂയിസൈഡ് ആയിട്ടാണ് FIR. ശരി സർ. ഹലോ. ഹലോ ഹലോ സർ. ഹലോ, ആരാണ്? ഞാൻ ഋതുവാണ്. പ്ലീസ് ഹെൽപ് മീ സർ. ഓക്കെ ഋതു, കം ഡൗൺ കം ഡൗൺ. താൻ എവിടെ ഉള്ളത്? ഞാൻ എവിടെയെന്ന് എനിക്ക് അറിയില്ല സർ. ഫോൺ കട്ട് ചെയ്യരുത്. മോളിപ്പോ എവിടെ നിൽക്കുന്നേ? ടെൽ മീ സംതിങ് യു സീ ദേർ. ഹലോ ഋതു, അറിയൂതേ? ഹലോ, ഹലോ സർ. ആ റഷീദ്, എന്റെ ഫോണിലേക്ക് ഇപ്പൊ ലാസ്റ്റ് വന്നേക്കുന്ന കോൾ ലൊക്കേറ്റ് ചെയ്യണം. ഓക്കെ സർ. Thank you.
താമ അയാളിന്റെ മോളെ ഒന്നും ചെയ്യില്ല. എന്താ എന്താ ഉണ്ടായത്? ഞാൻ എവിടെയെന്ന് എനിക്ക് അറിയില്ല സർ. ഇയാൾ എന്നെ കൊല്ലു. പ്ലീസ് സർ, എന്നെ രക്ഷിക്കണം. സർ പേടിക്കണ്ട, ഫോൺ കട്ട് ചെയ്യരുത്. മോൾ ഇപ്പൊ എവിടെ നിൽക്കുന്നേ? ടെൽ മീ സംതിങ് യു സീ ദേർ. ഹലോ ഋതു, അറിയതേ? ഹലോ 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 ഇരുന്നിരുത്തോ. അയാൾ എങ്ങനെയാണ് അപ്പൊ മോളെ വീട്ടിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്തത്? സർ, അന്ന് രാത്രി അയാൾ എന്നെ വിളിച്ചിരുന്നു. എന്നെ അത്യാവശ്യമായിട്ട് കണ്ടൊരു കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞു. രാത്രി കൃത്യം 1 മണിയാകുമ്പോ വീടിന്റെ താഴേക്ക് ഇറങ്ങി വരണമെന്നും അയാൾക്ക് പറയാനുള്ളത് കേട്ടാ പിന്നെ ഞങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കില്ല എന്നും ഞങ്ങള് വെറുതെ വിട്ടേക്കാന്നും പറഞ്ഞു. അതല്ല, താഴേക്ക് ഇറങ്ങി വരാതിരിക്കയോ ആരോടെങ്കിലും ഇക്കാര്യം പറയോ ആരെങ്കിലും വിളിച്ചു പറയോ ചെയ്ത പിന്നെ ഞങ്ങള് രണ്ടും ഇനി ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് സഞ്ജുവിന് സംഭവിച്ച കാര്യം അറിഞ്ഞിരുന്നില്ല എന്നും ചോദിച്ചു. അതും കൂടി കേട്ടപ്പോ ഞാനാകെ പേടിച്ചു പോയി സർ.
എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിച്ചാൽ മതിയെന്നായിരുന്നു എനിക്ക്. അങ്ങനെയാ ഞാനെന്ന് ഇറങ്ങിച്ചെന്നത്. അപ്പോ അയാൾ എന്നെ ഓ ഓക്കെ സോ യു ഡോണ്ട് നീഡ് ടു ഗോ ടു ഹോസ്പിറ്റൽ. വേണ്ട സർ, ഞാൻ തന്നെ ഡ്രസ് ചെയ്തോളാം. തന്റെ പേടി ഇതുവരെ മാറിയില്ലെന്ന് തോന്നുന്നു. ഇനി നിങ്ങളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ആ പഴയ ലൈഫിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോവാം. അതല്ല സാർ അവളുടെ പ്രശ്നം. പിന്നെ ഇവളുടെ കൈകൊണ്ടാണല്ലോ അയാൾ മരിച്ചെന്നോർത്തുള്ള ടെൻഷനാണ്. അത് കൊള്ളാം. തന്നെ ആരെങ്കിലും കൊല്ലാൻ വന്നാൽ താൻ കൈയും കെട്ടി നോക്കിയിക്കൂ. പിന്നെ സെൽഫ് ഡിഫെൻസിനിടയ്ക്ക് സംഭവിച്ചൊരു ഡെത്ത് എന്ന രീതിയിലായിരിക്കും എഫ്ഐആർ. ഇതിന്റെ പേരിൽ തന്നെ ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല. സോ അതോർത്ത് ടെൻഷൻ അടിക്കേ വേണ്ട. അവിടെ കിടന്ന് കിട്ടിയതാ. ഇതാണ് സാർ കേസ് റിപ്പോർട്ട്. 174 CRPC പ്രകാരമുള്ള സൂയിസൈഡ് ആണ് FIR. ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എങ്ങാനും പോയതാണോ? പ്ലീസ്, ടെൻഷൻ എടുപ്പിക്കുന്ന കാര്യം എന്തെന്ന് പറ. നിനക്ക് ഈ പെൺകുട്ടിയെ കുറിച്ചോ ആ ഡോക്ടറെ കുറിച്ചോ എന്തെങ്കിലും അറിയാമെങ്കിൽ ദൈവത്തെ പറഞ്ഞ് നീയോട് പറ. എനിക്ക് ഇവരെ കുറിച്ച് എന്തൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. നീ അത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരുടെ ജീവൻ അവിടത്തല്ലോ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സഞ്ജു, നിനക്ക് ഈ ഫോട്ടോ അവിടെ കിട്ടി? ഋതു പ്ലീസ്, അന്നും പറയാനുള്ള സമയപ്പില്ല. എല്ലാം വിശദ പിന്നെ പറഞ്ഞുതരാം. നീ ആദ്യം ചോദിച്ച ഉത്തരം പറ. നീ പെൺകുട്ടിയെ എവിടെയും വെച്ച് മുമ്പ് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിനക്കിവിടെ അറിയാവോ? പരിചയമുണ്ടോ? സംഗീത. വാട്ട്? സംഗീത എന്ന അവളുടെ പേര്. ഞങ്ങൾ ഒരേ കോളേജിലെ മെഡിസിൻ പഠിച്ച് വി വർ റൂംമേറ്റ്സ് ആൻഡ് മോറോവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ടു. അതല്ലാതെ നിങ്ങൾ തമ്മിലോ ഈ ദേവരാജുമായോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ? കോളേജ് വെച്ചോ അല്ലാതെയോ അങ്ങനെന്തെങ്കിലുണ്ടോ? ഋതു, നീ എന്തിനാണ് എന്നോട് തുറന്നു പറ? ഡോണ്ട് മേക്ക് മീ ഫൂൾ. ഓക്കെ, ആദ്യം സഞ്ജയ്ക്ക് ഫോട്ടോ എവിടെ നിന്ന് കിട്ടിയെന്ന് പറ. പറയാൻ പറ്റില്ല, മലയാളത്തിൽ എന്നോട് പറഞ്ഞേ. ഋതു, ഇത്രയും ദിവസം നീ എന്നെ വെറും പണ്ടനാക്കി. ഇനിയെങ്കിലും എന്താ പ്രശ്നം എന്നോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ നീ ബോസുള്ള ഫക്കിങ് ഡൈ. നീ മാത്രമല്ല, ഞാനും ചാവും. യു ഗോട്ട് ഇറ്റ്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഒന്ന് പറഞ്ഞ് തുളക്കി. ഇനി ഒന്നും നിനക്ക് പറ്റില്ലെങ്കിൽ എന്നാന്ന് വെച്ചാ പറഞ്ഞത് കാണാം. ഓക്കെ, ഞാനിത് പറയാം. ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ കുറെ നാളുകളെ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത്. കേട്ടു കഴിയുമ്പോ സഞ്ജു ഏത് രീതിയിൽ എടുക്കുന്നു, നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താവുമെന്നോ ഒന്നും എനിക്കറിയില്ല. എങ്കിലും ഞാനിത് പറയാം, ഇതിനു മുന്നേ വേറെ അഫയർ വല്ലതും ഉണ്ടായിട്ടുണ്ടോന്ന് സഞ്ജു ചോദിച്ചപ്പോഴെല്ലാം പറയണോ വേണ്ടിയൊന്ന് ഒരുപാട് തവണ ഞാൻ എന്നോട് തന്നെ ചോദിച്ച കാര്യമാണ്. എന്തോ അന്നൊന്നും എനിക്കത് പറയാനുള്ള ധൈര്യം കിട്ടിയില്ല. അത് പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പറയേണ്ടി വരുമെന്ന് ഒരിക്കലും ഓർത്തില്ല. എനിക്ക് പണ്ട് കോളേജിൽ വെച്ച് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഗോട്ട് പ്രെഗ്നന്റ് ഫ്രം ഹിം. പക്വതയില്ലാത്ത പ്രായത്തിൽ പറ്റിയൊരു കയ്യബദ്ധം. നിനക്കറിയാലോ സഞ്ജു, എന്നെ അതുപോലെ കെയർ ചെയ്താണ് വീട്ടുകാർ വളർത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം വീട്ടിലെങ്ങാനും അറിഞ്ഞ
പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലായിരുന്നു. സോ എന്ത് ചെയ്യണമെന്ന് പലവട്ടം പല രീതിയിൽ ആലോചിച്ചിട്ടും അബോർഷൻ എന്നൊരു ഒറ്റ ഓപ്ഷനിൽ മാത്രമാണ് ഞാൻ അവസാനം എത്തപ്പെട്ടത്. ഒരു തരത്തിലും എനിക്കതിനോട് യോജിക്കാൻ കഴിയുമായിരുന്നില്ല. എങ്കിലും എന്റെ അവസ്ഥ എന്നെ അതിന് പ്രേരിപ്പിച്ചു. എന്നിട്ട് മോളി കാര്യം മോളുടെ ബോയ്ഫ്രണ്ട് ആയിട്ട് സംസാരിച്ചോ? ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ മുതൽ അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. സർ പ്ലീസ് കൂടുതലൊന്നും ചോദിക്കരുത്, എല്ലാം സംഭവിച്ചു പോയി. എനിക്കിത് വിശ്വസിച്ച് പറഞ്ഞ് സഹായം ചോദിക്കാൻ പറ്റിയ ഒരാള് സാറ് മാത്രമേ ഉള്ളൂ. അതാ ഞാൻ ഓക്കെ ഓക്കെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. മോള് ടെൻസ്ഡ് ആവണ്ട, ഐ ക്യാൻ ഹെൽപ് യു. ഇത് കുറച്ച് സമയത്തെ കാര്യമുള്ളൂ. ബട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് റിസ്ക് ആണ്. ബിക്കോസ് ഐ എം എ പ്രൊഫസർ ആൻഡ് യു ആർ മൈ സ്റ്റുഡന്റ് ഹിയർ. ഒരു കാര്യം ചെയ്യ്, തനിക്ക് ഇവിടുത്തെ ഗസ്റ്റ് ഡോക്ടേഴ്സ് കോട്ടേജ് അറിയോ? അറിയാം സർ. ഓക്കെ ഗുഡ്. അങ്ങനെയാണെങ്കിൽ യു കം ദർ ഇൻ ദ ആഫ്റ്റർനൂൺ അറൌണ്ട് 3 ടുഡേ. വി വിൽ ഡു ദാറ്റ്. ഓക്കെ ശരി സർ, വരാം. ആ പിന്നെ കൂടെ ആരെങ്കിലും ഒരാളും കൂടി വേണം കേട്ടോ, ഐ മീൻ ഒരു ഹെൽപ്പിന്. ആ സംഗീത തന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, ഷീ വിൽ കം റൈറ്റ്? സർ ഞാനിത് അവളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് മാത്രല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൾക്ക് ഇഷ്ടമല്ല. സർ അവള് വരുന്ന് തോന്നുന്നില്ല. അത് സാരമില്ല, യു ജസ്റ്റ് ടെൽ ഹർ ഷീ വിൽ കം. ഇതുപോലത്തെ സമയത്ത് ഒരു ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങളൊക്കെ പിന്നെ എന്ത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? ഓക്കെ സർ, ഞാൻ അവളോട് ചോദിക്കാം. എടോ താനിങ്ങനെ പേടിക്കണ്ട, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് സർവ്വസാധാരണമാണ്. ഈ ഞാൻ തന്നെ എത്രയോ സിമിലർ കേസുകൾ അറ്റൻഡ് ചെയ്തിരിക്കുന്നു. സോ അപ്പൊ പറഞ്ഞ സമയത്ത് തന്നെ വന്നാ മതി. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. തിരികെ ഹോസ്റ്റലിലെത്തിയ ഞാൻ കാര്യങ്ങളെല്ലാം സംഗീതയോട് തുറന്നു പറഞ്ഞു. അത് കേട്ട് ശരിക്കും പേടിച്ച അവൾ ആദ്യം എന്റെ കൂടെ അബോർട്ട് ചെയ്യാൻ കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്റെ അവസ്ഥ കണ്ടു, എന്റെ നിർബന്ധം കൊണ്ടു കൂടെ വരാൻ അവൾ സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ ഡോക്ടർ ദേവരാജ് പറഞ്ഞനുസരിച്ച് അന്ന് ഉച്ച തിരിഞ്ഞ് 3 മണിയോടടുത്ത് സംഗീതയും കൂട്ടി ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ തന്നെ ഗസ്റ്റ് ഡോക്ടേഴ്സ് ക്വാർട്ടേഴ്സിലെത്തി. നിങ്ങൾ എത്തിയോ? വാ കയറി വാ, കം ഇൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സമയം കളയണ്ട, റിതം മുറിയിലേക്ക് ആയിരിക്കോ. ഞാൻ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോളിവിടെ വെയിറ്റ് ചെയ്യട്ടോ, ഞാൻ കഴിയുമ്പോ പറയാം. ഓക്കെ സർ. അങ്ങോട്ട് കയറിക്കോ. കം. കഴിഞ്ഞോ? പോവാം. പോവാം.
Once again, thank you so much. Yeah, that's all right. No issues. Appo, njangal irangatte sir. Sangeetha, oru 5 minute nikkanam ketto. Ridu, you carry on. Sangeetha korchu kayumba vannollu. Enda sir karyam? Hey, chill chill. Pedikkonum venda. Nothing related to this. Vera oru personal karyam samsarikkanam. Don't worry. Okay sir, appo njan porthu wait cheyyam. Hey. Venda venda. I will drop her. അന്ന് അവിടെ നിന്നും പോന്ന് ഏകദേശം 3 മണിക്കൂറുകൾക്ക് ശേഷം പിന്നെ ഞാൻ കേൾക്കുന്നത് സംഗീത ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയായിരുന്നു. കോർട്ട് ഹൗസിൽ വെച്ചുണ്ടായ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോ സംശയം തോന്നിയ ഞാൻ അപ്പൊ തന്നെ ഡോക്ടർ ദേവരാജന്റെ അടുത്തെത്തി. പക്ഷേ അത്രയും നാൾ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത അയാളുടെ വേറൊരു മുഖമായിരുന്നു ഞാനപ്പോ കണ്ടത്. പറഞ്ഞ എന്നെ വീണ്ടും വീണ്ടും പറയണമെന്നില്ല. സംഗീതയ്ക്ക് എന്ത് സംഭവിച്ചത് മാത്രം പറഞ്ഞാ മതി. എടോ, ഞാൻ മര്യാദക്ക് പറഞ്ഞു, എനിക്ക് അറിയില്ല. തന്റെ കാര്യം നടന്നില്ലേ, ഇനി നീ പോകാൻ നോക്ക്. Don't say that to me. I know something is wrong. എനിക്കത് അറിഞ്ഞേ പറ്റൂ. അറിഞ്ഞേ പറ്റൂല്ലേ. ഓക്കെ, എന്നാ കേട്ടോ. Or in your words. പിന്നെ അത് മാത്രമല്ല, അവൾ ഇത് പുറത്തു പറയാതിരിക്കാൻ I blackmailed her with her own nude pics. She could have enjoyed that. Instead, she ended her life. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ? ഐ ഡോണ്ട് നോ. എനിവേസ്, ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ദിസ് ഈസ് വാട്ട് റിയലി ഹാപ്പൻഡ്. പിന്നെ അവളെ കോളേജ് പഠിക്കാൻ വന്നപ്പോ മുതലേ ഞാൻ അവളെ നോട്ടുവിട്ടതാ. അതിനുള്ള ചാൻസ് ഇതുവരെ കിട്ടിയിരുന്നില്ല. അതേതായാലും ഇന്ന് നീയായിട്ട് തന്നെ ഉണ്ടാക്കി തന്നു. ആഫ്റ്റർ ഓൾ, ഷീ വാസ് എ ക്യൂട്ട് ലിറ്റിൽ പീസ് ഓഫ് ആർട്ട്. നിന്നെ പോലുള്ള 100 എണ്ണം ചേർത്ത് വെച്ചാലും അവളുടെ ഒരു ഫീൽ. So what you up to? Enna police ne kondu pidipikkanano? Go on, call the police. Pakshe adine munpu nee ende aduthe endinu vannennu ninde veettilum naattilum college illa ariyum. Pinne endu undavennu njan parayendallo. Sondam magal padikkunnathinu varum vebicharichu garbhiniyayennu ninde veettukar ariyunnathaano adu sangeethayude kaari saugiryapoorvam marannu kalayunnathaano? You think well and decide. And still, if you want to call the police, come on, make the call. Do it. Njan ninde pregnancy aarum ariyathe abort cheythu tharamennu parannu. Adu njan cheythu. Pinne adu ange chumma cheythu thara nee ente kunnammeda molonnu allallo. Nee athra padivrutha onnu alla. So idu njan ninakku cheythu thannende pratyubharamayittu ange karuthiya mathi. പിന്നീട് എനിക്ക് അവളോട് തിരിച്ചൊന്നും പറയാനോ സംഗീതയുടെ ആത്മഹത്യയുടെ സത്യാവസ്ഥ പുറം ലോകത്ത് അറിയിക്കാനോ പറ്റിയില്ല. അല്ലെങ്കിൽ എന്റെ അവസ്ഥ അങ്ങനെയായി പോയി. അതിനുശേഷം ഇന്നുവരെ സമാധാനായിട്ട് ഒരു ദിവസം പോലും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. സഞ്ജു, വെയിറ്റ്, ഇനിയെങ്കിലും പറ. ഈ ഫോട്ടോ നിന്റെ ഇലങ്ങനെ വന്നു. If you had a bit of common sense, ഇതിനോടകം തന്നെ സംഗീത എന്റെ ആരായിരുന്നു എന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? അതെ, സംഗീതയുടെ പ്രത. പിന്നെ നീ പറഞ്ഞതുപോലെ സൂയിസൈഡ് ചെയ്തതിന്റെ കാരണം ആരെ അറിയിക്കുന്നില്ല അവൾ പോയത്. Her last dial number was mine. Still, എനിക്ക് അവളെ ഒന്ന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. I lost her forever.
സഞ്ജു. എനിക്ക് പെങ്ങളില്ലല്ലോ. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അയാളുടെ എനിക്ക് അവക്കോ യാതൊരു ബന്ധിച്ചാണ്. ഇനി ഫോണെങ്കിൽ ചാർജ് ചെയ്യാനിട്ടു സാർ. പക്ഷെ ഫോൺ ചെയ്യാം. വീട്ടിൽ ഇറങ്ങിയപ്പോ തല കഥ നിങ്ങൾ തമ്മിൽ അവസാനമായിട്ട് കണ്ടുപിടിക്കും. ചില ചോദ്യങ്ങളുണ്ട്, നമ്മൾ എത്ര ആലോചിച്ചാലും ഉത്തരം കണ്ടെത്താൻ പറ്റാത്തവ. ഇനി അഥവാ ഉത്തരം കണ്ടെത്തി തന്നെയും അതിലെ തെറ്റും ശരിയും നിർവചിക്കാൻ പറ്റാത്തവ. അതുപോലൊരു ചോദ്യമാണ് എനിക്കിപ്പോൾ നിന്നോടും ചോദിക്കാനുള്ളത്. ആ ഒരു ചോദ്യത്തിന് കൺവിൻസിംഗ് ആയ ഉത്തരം നിനക്കുണ്ടെങ്കിൽ ഞാൻ നിന്നൊന്നും ചെയ്യില്ല. അതല്ല, മറിച്ചാണെങ്കിൽ നിന്നെ കൊല്ലുകയല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴികളില്ല. നിന്നെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് ഇവനാണെന്നാണ് ഇപ്പൊ ഈ ലോകം മുഴുവൻ വിശ്വസിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനങ്ങനെ വിശ്വസിപ്പിച്ചു എന്ന് വേണേ പറയാം. ഒരു വർഷവും 4 ദിവസവും, കൃത്യമായി പറഞ്ഞ 369 ഡേയ്സ്, കഴിഞ്ഞ 369 ദിവസം കൊണ്ട് ഞാനുണ്ടാക്കിയ പ്ലാനിന്റെ ക്ലൈമാക്സിലാണ് നിങ്ങളിപ്പോ ഇരിക്കുന്നത്. എന്റെ പ്ലാനിലെ ഏറ്റവും ക്രൂഷ്യൽ സ്റ്റെപ്പ് നിന്നെ എങ്ങനെയെങ്കിലും പ്രണയത്തിലാക്കുക എന്നതായിരുന്നു. അതിനായി യാദൃശ്ചികം ഇന്ന് നീ കരുതിയ പല കണ്ടുമുട്ടലുകളിലൂടെയും ഞാൻ നീയുമായി പരിചയം സ്ഥാപിച്ചു. അങ്ങനെ പതിയെ പതിയെ പ്രണയം നടിച്ച് നീ പോലും അറിയാതെ നീ എന്റെ വലയിൽ വീഴുകയായിരുന്നു. അതിനുശേഷം കോളേജിൽ നിന്നും വീട്ടിലേക്ക് വന്ന ഇവനെ ഞാൻ ആദ്യം അപ്ഡേറ്റ് ചെയ്തു. ഇവൻ എന്റെ കാറിൽ കയറിയെന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞ അതേ സ്ഥലത്ത് വച്ച്. അന്ന് അവിടെ ഉപേക്ഷിച്ച ഇവന്റെ കാറാണ് കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെത്തിയത്. അതിനുശേഷം ഇവന്റെ മിസ്സിംഗുമായി നിന്നെ ബന്ധിപ്പിക്കാൻ അന്ന് രാത്രി തന്നെ ഞാൻ പരന്തും പറയത്തി പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് അത്യാവശ്യമായി നേരെ കാണുന്ന മെസ്സേജ് ഇവന്റെ ഫോണിൽ നിന്നും ഞാൻ നിന്നെ കഴിച്ചു. കാണാതായ ഡോക്ടർ നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുവെന്ന് പോലീസിനെ നിന്നെയും ബാക്കി എല്ലാവരെയും ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു എന്റെ അടുത്ത ലക്ഷ്യം. അതിനുവേണ്ടി അന്ന് രാത്രി നിന്റെ വീട്ടിലെത്തി നിന്നെ ആക്രമിക്കാൻ ശ്രമിച്ചത് സത്യത്തിൽ ഞാൻ തന്നെയായിരുന്നു. നീ എന്നെ ഫ്ലവർ വേസോൺ മേടിച്ച റൂമിൽ കയറി കഥകടിച്ചതിന് ശേഷം ഇവനാണ് നിന്നെ ആക്രമിക്കാൻ വന്നത് എന്നതിന് തെളിവുണ്ടാക്കാൻ ഇവന്റെ തന്നെ ബ്ലഡ് എവിടെ നിന്ന് സൈ ഞാൻ അവിടെ ആ ഭിത്തിയിൽ കൃത്യമായി പ്ലേസ് ചെയ്തു. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതായിരുന്നു ഫ്ലവർ വേസോണ്ടുള്ള നിന്റെ ആടി.
ആ അടിയിൽ എന്റെ നെറ്റിലൊരു മുറിവുണ്ടായി. ആ മുറിവ് കണ്ടു. സ്വിച്ച് ഓഫായ എന്റെ മൊബൈലിന്റെ പേരിലും എന്നെ സംശയിച്ച സി ഐ വിൽസന്റെ മനസ്സിൽ സംശയവും നീ ആയിട്ടില്ലതാക്കി. സോ പ്ലീസ് സ്റ്റോപ്പ് ദിസ്. സാറ് വെറുതെ സഞ്ജയനെ സംശയിച്ച സമയം കളയുമ്പോ യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ നീ ഫൈസലിന്റെ സംഭവം പോലീസിനോട് പറയുന്നു. അയാൾക്ക് അതിലൊന്നും ഒരു പങ്കുമില്ലെന്ന് തെളിയിച്ചാൽ മാത്രമേ കാര്യങ്ങൾ എന്റെ വഴിക്ക് വരൂ എന്ന് എനിക്ക് മനസ്സിലായി. അതിനുവേണ്ടി അയാൾ പോലീസ് നിരീക്ഷണത്തിലുള്ളപ്പോ തന്നെ ഇവനെന്റെ കാറിൽ കയറി എന്നെ ആക്രമിച്ചുവെന്ന് ഞാൻ പോലീസിനെ വിശ്വസിപ്പിച്ചു. അതിനുവേണ്ടി ഇവന്റെ ശബ്ദം ഞാൻ തന്നെ ഫേക്ക് ചെയ്തു. നമ്പർ 23 സർജിക്കൽ പ്ലേറ്റ്. ഇതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ജോഗുലർ വെയിൻ. ദാ ഇവിടെ ഒന്ന് വരഞ്ഞു വിട്ടാൽ മതി. വിത്തിൻ 4-6 മിനിറ്റ് ചോര വാർന്ന് നീ മരിക്കും. ദാറ്റ് വാസ് എ പ്ലാൻ ബി ഫ്രം മൈ സൈഡ്. സോ ടേക്ക് ദ കാർ ആൻഡ് ഹെഡ് സ്ട്രൈറ്റ്. ഡു ഇറ്റ്. അപ്പോ ഋതുവിനെ കൊല്ലാൻ നോക്കിയതും നിങ്ങൾ തന്നെയാണോ? ടെൽ മീ. മിണ്ടാതെ വണ്ടി ഓടിക്കടാ. ഇല്ല, എനിക്കറിയണം. I say shut up. No. അടുത്തതായി നിന്നെ ഇവൻ തട്ടിക്കൊണ്ടുപോയെന്ന് എനിക്ക് വരുത്തി തീർക്കണമായിരുന്നു. അതിനായി ഇന്നലെ രാത്രി 9:44 ഇവന്റെ ഫോണിൽ നിന്നും ഞാൻ നിന്നെ വിളിച്ച് സംസാരിച്ചു. നീ കോളേജിന് പാസ്ഔട്ടായ ശേഷം ആ ഡോക്ടറെ കണ്ടിട്ടില്ലെന്ന് ഉറപ്പാണോ? അതിനുശേഷം രാത്രി 10:00 ഇവന്റെ ഫോണുമായി ഞാൻ മാഗമ്പള്ളിലെത്തി. ഇന്ന് രാത്രി കൃത്യം 1 മണിയാകുമ്പോൾ ഞാൻ നിന്റെ വീട്ടിൽ താഴെ ഉണ്ടോ? നീ ആരെ അറിയിക്കാതെ താഴെ ഇറങ്ങിയോ. അതുവരെ ഒരു കാരണവശാലും നീ എന്നെ വിളിക്കരുത്. നീ പെട്ടെന്ന് കയറ. നമുക്ക് ഇടം വരെ പോണം. അത് പറയാം. നീ കയറ് പെട്ടെന്ന്. ഇതോ ഗിവ് മീ എ ഫോൺ. ഗിവ് മീ എ ഫോൺ. സഞ്ജു പ്ലീസ്, ടെൻഷൻ അടുപ്പിക്കുന്ന കാര്യം എന്തെന്ന് പറ. എല്ലാം അവസാനിച്ചെന്ന് കരുതി ഒന്നു പറയാതെ നീയൊക്കെ സുഖമായിട്ട് ജീവിച്ചു. പക്ഷെ ആ ഒരു വർഷം ഞാനൊരു പ്ലാൻ ഉണ്ടാക്കായിരുന്നു. നിന്റെ മരണത്തിന്റെ പ്ലാൻ. അതിന് ആളെ ഉപയോഗിച്ച് നീ സംഗീതയെ കൊന്നോ, അതേ ആളെ ഉപയോഗിച്ച് തന്നെ ഞാൻ നിന്നിലേക്ക് എത്തി. നിന്റെ സ്വഭാവം സംഗീത പറഞ്ഞതിൽ നിന്നും എനിക്ക് വ്യക്തമായിരുന്നു. അതോട് തന്നെയാണ് നിന്നിൽ നിന്ന് തന്നെ എല്ലാം വീണ്ടും തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചത്. ഇവന്റെ കൂടെ നിന്നെ ഇല്ലാതാക്കാനാണ് ആദ്യം ഞാൻ വിചാരിച്ചത്. പക്ഷേ അവളുടെ മരണത്തിൽ നീ മലപ്പുറം ചട്ടം ചെയ്തിട്ടില്ലാത്തതുകൊണ്ടും നിന്റെ അവസ്ഥ തരുന്നതിന് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടുന്നു. രാത്രി ഇവൾ പോലീസിനോട് പറയുന്ന കഥ അനുസരിച്ച് തന്നെ തട്ടിക്കൊണ്ടുവന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ച ആളുടെ കയ്യിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇവക്ക് പറ്റിയ കയ്യപ്പത്തിൽ ദാ ആ കമ്പിയിൽ വീണ് നിന്റെ മരണം. അതിനുശേഷം ഇന്ന് രാത്രി തന്നെ നിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം. നാളെ ഈ സമയം നിന്റെ ശവത്തിൽ ആളുകൾ കാർക്കിച്ച് തുപ്പും. ഒരുപക്ഷെ സ്വന്തം മരണം മുൻകൂട്ടി അറിഞ്ഞു മരിക്കുന്ന ലോകത്തെ ആദ്യത്തെ മനുഷ്യൻ നീ ആയിരിക്കും. പേടിക്കണ്ട, നിനക്കൊരു ചാൻസ് കൂടെയുണ്ട്. ഞാൻ ചോദിക്കാന്ന് പറഞ്ഞ ചോദ്യം ഇനിയും ഞാൻ ചോദിച്ചിട്ടില്ല. അതിന് നിനക്കൊരു ഉത്തരമുണ്ടെങ്കിൽ ഞാൻ നിന്നൊന്നും ചെയ്യില്ല.
എന്തായിരുന്നു എന്റെ അനിയത്തിനോട് ചെയ്തിട്ട്? റെഡിയല്ലേ? പിടിക്കേ. ഹലോ 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 സർ. ഹലോ, ആരാണ്? ഞാൻ റെതുവാണ്. പ്ലീസ് ഹെൽപ് മീ സർ. കം ഡൗൺ കം ഡൗൺ. താൻ എവിടെ ഉള്ളത്? ഹലോ റെതു, ഞാൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല സർ. ഇയാൾ എന്നെ കൊല്ലും. പ്ലീസ് എന്നെ രക്ഷിക്കണം. മോളിപ്പോ എവിടെ നിൽക്കുന്നേ? ഹെൽപ് മീ സംതിങ് യു സീ ദേർ. ഹലോ റെതു, അറിയതേ? ഹലോ. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഡോണ്ട് ഓവർ ആക്ട്. പോലീസ് ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയാം, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. സോ കൂസിത്തെ ശരി സർ. Get out. I say get out. കുറച്ച് നാളെ ഉണ്ടായിരുന്നില്ലെങ്കിലും നീ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. സ്നേഹിക്കുന്നവർ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്താണെന്ന് നീ അറിയണം. അതിനാണ് നിന്നെ ഒന്നും ചെയ്തു വിടുന്നത്. അതുതന്നെയാണ് ഞാൻ നിനക്ക് തരുന്ന ഏറ്റവും വലിയ ശിക്ഷയും. സോ ഇനി ഒരിക്കലും ഒരിടത്ത് വെച്ചും ഒരു വിധത്തിലും കാണാതിരിക്കാൻ ശ്രമിക്കാം. ആൻഡ് ഐ റിഗ്രറ്റ് ഫ്രം മൈ ഹാർട്ട് ഫോർ ദ ഇയർ വി ഷെയർ ടുഗെദർ. ഗുഡ് ബൈ. ഞാൻ അറിഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിചിത്രമായ വികാരം ദ സ്ട്രേഞ്ചസ്റ്റ് ഓഫ് സ്ട്രേഞ്ച് ഫീലിംഗ്സ്. ഒരേ സമയം തന്നെ ഏറ്റവും സുന്ദരമായതും എന്നാൽ അതേ സമയം തന്നെ ഏറ്റവും വികൃതമായേക്കാവുന്നതുമായ വിചാരം. മൂന്ന് ചോദ്യങ്ങൾ, മൂന്നേ മൂന്ന് ചോദ്യങ്ങളാണ് അതിലെ തെറ്റും ശരിയും നിർണയിക്കുന്നത്. ആർക്ക്, ആരോട്, എന്തിന്? ആൻഡ് ലസ്റ്റ് വിത്തൌട്ട് ലവ്, പ്രണയമില്ലാത്ത കാമം, ദാറ്റ് കുഡ് ബി ഡേഞ്ചറസ്.
couldn't heal any of my pains. But in the end, some of our biggest pains become our greatest strength to move on. ഒരു കഥ എഴുതി ഹൃദയം